അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. മദീനയ്ക്ക് ചുറ്റും ചെറിയ പർവ്വതങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് വടക്ക് ഭാഗത്തുള്ള ഉഹദ് മല. ചെറുതും വലുതുമായ കുന്നുകളും താഴ്വരകളുമാണ് ഉഹദ് മല. 8 കിലോമീറ്റർ നീളവും കിഴക്കുഭാഗത്ത് 2 കിലോമീറ്ററും പടിഞ്ഞാറു ഭാഗത്ത് 3 കിലോമീറ്ററും വീതിയുണ്ട്. മസ്ജിദുൻ നബവിയിൽ നിന്ന് ഉഹദിലേക്കുള്ള ദൂരം 5 കിലോമീറ്ററാണ്. ഹദീസുകളിൽ ഉഹദിനെ സംബന്ധിച്ച ധാരാളം പരാമർശങ്ങളുണ്ട്. ഒരിക്കൽ ഉഹദ് മലയെ നോക്കി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മെ സ്നേഹിക്കുന്നൊരു മലയാണ് ഉഹദ്, നാം അതിനെയും സ്നേഹിക്കുന്നു. കണ്ണീരിൽ കുതിർന്ന കഥയാണ് ഉഹദ് യുദ്ധ ചരിത്രം. ഉഹദ് മലയുടെ താഴ്വരയിൽ രക്തപ്പുഴയൊഴുകിയ കഥ. അവിടത്തെ ഓരോ മണൽത്തരിക്കുമുണ്ട് ഓരോ കഥനകഥ പറയാൻ. ഉഹദ് എന്ന ശബ്ദത്തിനർത്ഥം ഒറ്റപ്പെട്ടതെന്നാണ്. മറ്റു മലകളിൽ നിന്ന് ഒറ്റപ്പെട്ട് തലയുയർത്തി നിൽക്കുന്നത് കൊണ്ടാണ് ആ പേര് അതിന് ലഭിച്ചത്. അനുസരണക്കേട് കാണിച്ച സത്യവിശ്വാസികളെ ഒറ്റപ്പെടുത്തിയത് ആ താഴ്വരയിൽ വെച്ചാണ്. മദീനയിൽ നിന്ന് ഏകദേശം 3 മൈൽ അകലെ ഇന്നും ഉഹദ് മല തലയുയർത്തി തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും മുസ്ലിം ലോകത്തോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ ഒറ്റപ്പെടരുത്, നേതാവിന്റെ കൽപ്പന ധിക്കരിച്ചാൽ ഇനിയും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും, ചിന്ന ഭിന്നമാകും. ഐക്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക, ഭിന്നിച്ചാൽ നിങ്ങൾ തകർന്നു തരിപ്പണമാകും. ബദറിൽ വെച്ച് കേവലം 313 നിരായുധരായ സത്യവിശ്വാസികൾ സർവായുധധാരികളായ 1000 സത്യനിഷേധികളായ കുറേശികളെ അടിച്ചോടിച്ചു. കനത്ത പ്രഹരമാണ് അവർ കേട്ടത്. ഒരിക്കലും ഉണങ്ങാനാവാത്ത മുറിവ്. കുറേശി പ്രമാണിമാരായ 70 പേർ കടപുഴകി വീണ പനകൾ പോലെ പടക്കളത്തിൽ മരിച്ചു വീണു. 70 പേർ മുസ്ലിങ്ങളുടെ തടവുകാരായി തീരുകയും ചെയ്തു. ഇതവരുടെ ശക്തിയെ ക്ഷയിപ്പിച്ചു, പക്ഷേ അവരുടെ പകയെ വർദ്ധിപ്പിച്ചു. ഏറുകൊണ്ട മൂർഖനെ പോലെ പ്രതികാര ദാഹത്തോടെ ശത്രു ഫണം വിടർത്തി. കുറേശി പ്രമാണികളുടെ വീടുകളിൽ നിന്ന് ഇടനെഞ്ച് പൊടിഞ്ഞുയരുന്ന വിലാപങ്ങൾ ഈ പകയിൽ എണ്ണയൊഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രതികാരാഗ്നി ആളിക്കത്തി. ബദറിൽ തകർന്നുപോയ അബൂജഹലിനെ പോലെയുള്ള നേതാക്കളെ പറ്റി കുറേശികളിൽ വിലാപ കാവ്യങ്ങൾ ആലപിച്ചുകൊണ്ടേയിരുന്നു. കുറേശികളുടെ അഭിമാനബോധം സടകുടഞ്ഞെഴുന്നേൽക്കുകയായി. അപമാനിതരായി ജീവിക്കുന്നതിലും ഭേദം, അഭിമാനത്തോടെ മരിക്കുകയാണെന്നവർ തീർച്ചയാക്കി. ശോകഗാനങ്ങൾ അവരുടെ ചോര തിളപ്പിച്ചു. സിരകൾ ഇരമ്പുകയായിരുന്നു. ഹൃദയമിടിപ്പുകൾ ഇടിപ്പടക്കങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നു. അവരുടെ നേതാക്കളായ അബൂ സുഫിയാൻ, ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു, അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് തുടങ്ങിയവർ പ്രതിജ്ഞയെടുത്തു, ഒന്നുകിൽ പകരം വീട്ടുക അല്ലെങ്കിൽ മരിക്കുക. ഈ പ്രഖ്യാപനം കുറേശിപ്പടയാളികളുടെ ഞരമ്പുകളെ ചൂടുപിടിപ്പിച്ചു, ആവേശത്തെ ശതഗുണീഭവിപ്പിച്ചു. പകയുടെ തിരമാല ഹൃദയ ഭിത്തികളിൽ അടിച്ചുകയറി. ബദറിനു പകരം വീട്ടണം, അതുമാത്രമായി പിന്നെ അവരുടെ ജീവിതാഭിലാഷം. കുറേശി യുവാക്കൾ സമ്മേളിച്ചു, യുദ്ധ ഫണ്ട് സ്വരൂപിച്ചു, കൈമറന്ന് ഓരോരുത്തരും സംഭാവന ചെയ്തു. പകരം വീട്ടൽ അവരുടെ ജീവൽ പ്രശ്നം കൂടിയായിരുന്നു. വീട്ടാതിരുന്നാൽ നിലനിൽപ്പില്ല, കാരണം ജീവിതമാർഗം കച്ചവടമാണ്. ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന വഴിക്കാണ് മദീന സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നാണ് കനത്ത പ്രഹരമേറ്റിരിക്കുന്നത്. അതിന് കനത്ത തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ കച്ചവടം നിലക്കും, വരുമാനം നിലക്കും. ഏക വരുമാനമാണ് ഈ കച്ചവടം. അത് നിലച്ചാൽ പിന്നെ ജീവിച്ചിട്ട് ഫലമില്ല, ജീവിക്കാൻ കഴിയില്ല, പട്ടിണി കിടന്ന് ചാകേണ്ടി വരും. ഇക്കാര്യം അബൂ സുഫിയാൻ കുറേശി യുവാക്കൾക്ക് വിശദീകരിച്ചു കൊടുത്തപ്പോൾ അവർ ആത്മാർപ്പണത്തിനു തയ്യാറായി മുന്നോട്ടു വന്നു. മക്കൾ നഷ്ടപ്പെട്ട പിതാക്കന്മാർ, പിതാക്കന്മാർ നഷ്ടപ്പെട്ട മക്കൾ, സഹോദരന്മാരെ നഷ്ടപ്പെട്ടവർ, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവർ, ഇങ്ങനെയുള്ളവരുടെ ഹൃദയങ്ങൾ പകയുടെ അഗ്നിഗുണ്ടങ്ങളായി ആളിക്കത്തുകയായിരുന്നു. അതിൽ എണ്ണയൊഴിച്ച് ശതഗുണീഭവിപ്പിക്കാൻ നേതാക്കൾക്ക് പ്രയാസമുണ്ടായില്ല. അവർ ഒന്നടങ്കം യുദ്ധസന്നദ്ധരായി വന്നു. അങ്ങനെ ബദർ യുദ്ധം കഴിഞ്ഞതിൻ്റെ പിറ്റേ വർഷം ഹിജറ 3-ാം കൊല്ലം ശവ്വാൽ മാസം 7-നാണ് ആ സംഭവം നടന്നത്. ഉഹദിൽ വെച്ച് വീണ്ടും 2 വിഭാഗവും ഏറ്റുമുട്ടി. ഒരു ഉഗ്ര സംഘട്ടനം നടന്നു. സത്യവും അസത്യവും തമ്മിൽ, ധർമ്മവും അധർമ്മവും തമ്മിൽ സത്യം ജയിച്ചു. ഏറ്റുമുട്ടലിൽ പ്രാഥമിക വിജയം സത്യവിശ്വാസികൾക്കായിരുന്നു. പക്ഷേ ആ വിജയം പൂർത്തിയാക്കാൻ ചിലർക്കു ക്ഷമയുണ്ടായില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകൾ പോലും വിസ്മരിച്ചുപോയി. തന്മൂലം വിജയം പരാജയമായി മാറി, സന്തോഷം സന്താപമായി മാറി. ഏതാനും ചിലരിൽ നിന്നുണ്ടായ ഈ വീഴ്ച മുസ്ലിം സൈന്യത്തെ ചിന്ന ഭിന്നമാക്കി. ഉഹദിലെ ഓരോ മണൽത്തരിയും കണ്ണുനീർ വാർത്തു.
തുടർന്നൊഴുകിയ രക്തപ്പുഴയിൽ അല്ലാഹുവിന്റെ സിംഹമെന്ന അപരനാമത്തിൽ വിശ്രുതനായ ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹു അടക്കം ഇസ്ലാമിന്റെ 70 സിംഹങ്ങൾ രക്തസാക്ഷികളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരാജ്ഞ ചിലർ മറന്നുകളഞ്ഞതിന്റെ പേരിൽ സമുദായം മുഴുവൻ അപമാനിതരായി. കനത്ത നാശനഷ്ടങ്ങൾ കിരകളായി മാറി. ഉഹുദ് മലയുടെ താഴെ ചെന്നു നിൽക്കാൻ ഭാഗ്യം ലഭിക്കുന്ന സത്യവിശ്വാസികളോട് ഇന്നും ആ പർവ്വതം ഈ അപമാനത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നേതാവിനെ ധിക്കരിച്ചാലുണ്ടാകുന്ന മഹാവിപത്തിനെ പറ്റി അത് താക്കീതും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും അനുയായികളുടെ ഈ അശ്രദ്ധ മൂലം അന്ത്യപ്രവാചക ശിരോമണി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ലുകൾ പോലും തെറിച്ചു പോകാനിടയായി. അവിടത്തെ മുഖത്തേറ്റ മുറിവിൽ നിന്ന് രക്തം കുടുകുട ഒഴുകി. അവിടത്തേക്ക് ഏറ്റവും പ്രിയങ്കരരായ 70 സ്വഹാബി വര്യന്മാർ രക്തസാക്ഷികളായി. ഉഹദ് താഴ്വര സത്യവിശ്വാസികളുടെ രക്തത്തിൽ കുതിർന്നു. എന്നാലും സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയം ഒരനുഗ്രഹമായി കലാശിച്ചു. അവർ ഇതിൽ നിന്നും പാഠം പഠിച്ചു. മേലിലൊരിക്കലും നബിതങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒരക്ഷരം പോലും ധിക്കരിച്ചു തള്ളുകയില്ലെന്നും പ്രതിജ്ഞയെടുത്തു. തന്മൂലം ഈ പരാജയത്തിൽ നിന്നും ഒരു അന്ത്യവിജയം ഉരുത്തിരിഞ്ഞു വന്നു. ചരിത്രത്തിൽ തുല്യത കാണാത്ത ഒരത്ഭുതമാണത്. ഉഹുദിൽ വെച്ച് മുസ്ലിങ്ങളെ തകർത്തു തരിപ്പണമാക്കിയ ഖുറൈശി പടനായകൻ അബൂ സുഫിയാൻ പിൽക്കാലത്ത് അതേ ഇസ്ലാമിന്റെ സന്നദ്ധ ഭടനായി മാറി. ഉഹുദ് രണാങ്കളത്തിൽ ഖുറൈശികൾക്ക് വിജയം കൊയ്തു കൊടുത്ത പ്രധാന നായകരിൽ ഒരാളായ ഖാലിദ് ബിൻ വലീദ് പിൽക്കാലത്ത് ഇസ്ലാമിന്റെ ദീപശിഖയുമേന്തി ഷാമിലും ഇറാഖിലുമെല്ലാം കൂരിരുട്ടിനോട് പൊരുതി വിജയം വരിക്കുകയുണ്ടായി. ഉഹുദിൽ ഖുറൈശികളുടെ നട്ടെല്ലായി നിന്ന് ജീവൻ മരണ പോരാട്ടം നടത്തി പിതാവിന്റെ കൊലയ്ക്ക് പകരം വീട്ടിയ ഇഖ്രിമത്ത് സാക്ഷാൽ അബൂജഹലിന്റെ പുത്രൻ പിൽക്കാലത്ത് ഇസ്ലാം മതത്തിന്റെ ധ്വജവാഹകനായി മാറുകയും അവസാനം ഷാം യുദ്ധത്തിൽ വെച്ച് ഇസ്ലാമിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തു. ഉഹുദ് യുദ്ധത്തിൽ വെച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഒളി അമ്പെയ്ത വഹിഷി പിൽക്കാലത്ത് ഇസ്ലാമിന്റെ മുന്നണി പോരാളിയായി മാറുകയും കള്ളപ്രവാചകനായി വന്ന മുസൈലിമെ വധിച്ചുകൊണ്ട് തന്റെ മുൻ പാപത്തിനു പ്രായശ്ചിത്തം ചെയ്യുകയുമുണ്ടായി. ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച വഹിഷിക്കു വിലമതിക്കാനാകാത്ത പാരിതോഷികങ്ങൾ നൽകുകയും പടക്കളത്തിൽ രക്തസാക്ഷിയായി കിടന്നിരുന്ന ആ വീരസിംഹത്തിന്റെ കുടൽമാല പറിച്ചെടുത്ത് കഴുത്തിലണിഞ്ഞ് നൃത്തം വെക്കുകയും കരളെടുത്ത് ചവച്ചുതുപ്പി പ്രതികാര ദാഹം ശമിപ്പിക്കുകയും ചെയ്ത ഹിന്ദു, അതേ അബൂ സുഫിയാന്റെ ഭാര്യ, പിൽക്കാലത്ത് തന്റെ ഭർത്താവിനോടൊപ്പം ഇസ്ലാം മതത്തിന്റെ കാവൽ ഭടന്മാരിൽ ഒന്നാം നിരയിൽ സ്ഥാനം പിടിക്കുകയുണ്ടായി. ഈ സംഭവങ്ങൾ ചരിത്രത്തിലെ ലോകമഹാത്ഭുതങ്ങളിൽ പെട്ടതാണ്. ഇസ്ലാം മതത്തിന്റെ സത്യാവസ്ഥയ്ക്കും തെളിവാണ്. ഈ വസ്തുക്കൾ മനസ്സിലാക്കിയിട്ട് വേണം ഉഹദ് ചരിത്രം കേൾക്കാൻ. അല്ലാത്ത പക്ഷം പല സംശയങ്ങളും ഉത്ഭവിച്ചേക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉഹുദിൽ പരാജയപ്പെട്ടെങ്കിലും അതൊരു സമ്പൂർണ്ണ വിജയത്തിന്റെ മുന്നോടിയായിരുന്നു. പിന്നീട് നടന്ന ഖന്ദഖും മക്കം ഫതഹും ഹുനൈനും തുടങ്ങിയ മുഴുവൻ യുദ്ധങ്ങളിലും മുസ്ലിങ്ങൾക്ക് വിജയക്കൊടി പാറിക്കാൻ കഴിഞ്ഞത് ഉഹുദിൽ നിന്നവർ പഠിച്ച പാഠം മൂലമായിരുന്നു. ബദർ യുദ്ധത്തിൽ തങ്ങൾക്ക് നേരിട്ട അപമാനം കഴുകിക്കളയാൻ ഖുറൈശികൾ ദൃഢപ്രതിജ്ഞയെടുത്തു. ഖുറൈശി സൈന്യത്തിന്റെ നേതാവ് അബൂജഹലായിരുന്നു. അയാളടക്കം 70 ഖുറൈശി നേതാക്കൾ ബദറിൽ വധിക്കപ്പെട്ടു. 70 നേതാക്കൾ ബന്ധനസ്ഥരാവുകയും ചെയ്തു. ഇതിന് പ്രതികാരം ചോദിച്ചല്ലാതെ ഇനി വിശ്രമമില്ലെന്ന് ഖുറൈശി യുവാക്കൾ തീരുമാനിച്ചു. അവരുടെ നേതൃത്വം അബൂ സുഫിയാൻ ഏറ്റെടുത്തു. പകരം വീട്ടിയ ശേഷമല്ലാതെ ഇനി ഭാര്യയുമായി ശയിക്കുകയില്ല, മുടിയിൽ എണ്ണ പുരട്ടുകയില്ല, പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയില്ല. അബൂ സുഫിയാൻ ദൃഢപ്രതിജ്ഞയെടുത്തു. അബൂജഹലിന്റെ പുത്രനായ ഇക്രിമത്ത് ഊണും ഉറക്കവുമില്ലാതെ അഹോരാത്രം അശ്രാന്ത പരിശ്രമം ചെയ്തു. തന്റെ പിതാവിന്റെ രക്തത്തിനു പ്രതികാരം ചെയ്യാതെ ഇനി ജീവിതമില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പ്രതികാരാഗ്നി ആളിക്കത്തുകയായിരുന്നു. അപ്രകാരം തന്നെ പ്രസിദ്ധ പടവീരനായ ഖാലിദ് ബിനുൽ വലീദും സർവശക്തിയും ഉപയോഗിച്ച് തിരിച്ചടിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. മുഹമ്മദിനെ നശിപ്പിക്കാതെ ഇനി വിശ്രമമില്ല. അവർ ഒന്നടങ്കം അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. അബൂ സുഫിയാൻ സൈന്യ നായകനും ഇക്രിമത്തും ഖാലിദ് ബിനുൽ വലീദും ഉപനേതാക്കളുമായിരുന്നു. ഇവർ മൂന്നുപേരും പിൽക്കാലത്ത് ഇസ്ലാം മതത്തിന്റെ കാവൽ ഭടന്മാരായി മാറുകയുണ്ടായി. അല്ലാഹു അക്ബർ റളിയല്ലാഹു അൻഹു. ബദറിന് പകരം വീട്ടാൻ അവർ ഒരു യുദ്ധ ഫണ്ട് രൂപീകരിച്ചു. അബൂ സുഫിയാൻ പ്രഖ്യാപിച്ചു, അല്ലയോ ഖുറൈശികളെ, നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണിത്. നമുക്കുള്ള ജീവിത മാർഗമാണ് കച്ചവടം. സിറിയയിലേക്ക് കച്ചവടത്തിന് പോകണമെങ്കിൽ മദീനയിലെ ഭീഷണി എന്നേക്കുമായി അവസാനിപ്പിച്ചേ തീരൂ. നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തിരിക്കുന്ന ഈ ഭീഷണി ഇല്ലാതാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇനി ആത്മഹത്യയല്ലാതെ മാർഗമില്ല. മാത്രമല്ല, ബദറിൽ വെച്ച് നമ്മുടെയെല്ലാം പ്രധാന നേതാക്കളെയും മുഹമ്മദും കൂട്ടരും മറുകൊല ചെയ്തിരിക്കുകയാണ്.
അതിന് പകരം വീട്ടാതിരുന്നാൽ ഇതര ഗോത്രങ്ങൾക്കിടയിൽ ഖുറൈശികളായ നമുക്കുള്ള പേരും പെരുമയും നഷ്ടപ്പെടും. അവരെല്ലാം മുഹമ്മദിനെ ഭയന്ന് അവന്റെ പക്ഷത്ത് ചേരുകയും ചെയ്യും. പിന്നെ ഖേദിച്ചിട്ട് ഫലമുണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മുടെ സമ്പത്തും ശരീരവും മുഴുവൻ ഈ യജ്ഞത്തിനായി സമർപ്പിക്കുക. അതിൽ പിശുക്ക് കാണിക്കുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്താൽ നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് ഓർക്കുക. ഈ ആഹ്വാനം ഖുറൈശികളുടെ പ്രതികാരാഗ്നി ആളിക്കത്തിച്ചു. അവർ സർവ്വതും ത്യജിക്കാൻ സന്നദ്ധരായി മുന്നോട്ടു വന്നു. ശരീരവും സമ്പത്തും മുഴുവൻ ഇതിനുവേണ്ടി വിനിയോഗിക്കാൻ അവർ സന്നദ്ധരായി. ഒരു യുദ്ധ ഫണ്ടും രൂപം കൊണ്ടു. ഖുറൈശികൾ അതിലേക്ക് കൈമൈ മറന്ന് സംഭാവന ചെയ്തു. 160,000 പരം പൊന്നു പിരിഞ്ഞുകൂട്ടിയത്രേ. അതുകൊണ്ട് കച്ചവടം തുടങ്ങി. അത് പിന്നെയും പെരുകി. അങ്ങനെ മദീനയെ ആക്രമിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 3000 ഖുറൈശി ഭടന്മാർ സർവായുധധാരികളായി മുന്നോട്ടു വന്നു. മദീന ചുട്ടു ചാമ്പലാക്കിയല്ലാതെ വിശ്രമമില്ലെന്നവർ പ്രതിജ്ഞയെടുത്തു. അബൂ സുഫിയാൻ അവരോട് പറഞ്ഞു, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം. പടക്കളത്തിൽ പരാജയമാണെങ്കിൽ വീട്ടിലേക്ക് മടങ്ങാൻ ആരും ആഗ്രഹിച്ചു പോകരുത്. തിരിച്ചു വന്നിട്ട് പ്രയോജനമൊന്നുമില്ല. ജീവച്ചവങ്ങളായി ജീവിക്കുന്നതിലും ഭേദം മരണമാണ്. നമ്മുടെ കുലദേവങ്ങൾ നമ്മെ രക്ഷിക്കും. നാം ഉറച്ചു നിന്ന് പൊരുതുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയം കൊയ്തെടുക്കാൻ കഴിയും. അതുകൊണ്ട് മരിക്കാൻ തയ്യാറുള്ളവർ മാത്രം യുദ്ധത്തിനു വന്നാൽ മതി. ആവേശഭരിതരായ യുവാക്കൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. 1000 കൊല്ലം മെലികളെ പോലെ ജീവിക്കുന്നതിലും ഭേദം ഒരു നിമിഷം പുലിയായി ജീവിച്ച് മരിക്കലാണല്ലോ. പടയാളികളുടെ ആവേശത്തിമർപ്പ് കണ്ട് അബൂ സുഫിയാൻ സന്തുഷ്ടനായി. അവർ കഅബയിൽ ചെന്ന് അതിന്റെ കില്ല പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലയോ ദൈവങ്ങളെ, നിങ്ങളെ തകർക്കാൻ മുഹമ്മദും കൂട്ടരും ഒരുങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ അവനെ തകർക്കാൻ ബദറിൽ ചെന്നു. അവിടെ വെച്ച് ഞങ്ങൾക്ക് കനത്ത നാശമേൽക്കേണ്ടി വന്നു. ഇപ്പോൾ ഇതാ ഞങ്ങൾ പ്രതികാരം ചെയ്യാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിലും പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ ഈ കഅബയിലുള്ള വിഗ്രഹങ്ങളെല്ലാം തകരും. കാരണവന്മാരായി ഞങ്ങൾ വിശ്വസിച്ചു പോരുന്ന എല്ലാ വിശ്വാസങ്ങളും ആചാരങ്ങളും തുടച്ചു നീക്കപ്പെടും. പുതിയ ആശയങ്ങൾ നടപ്പിൽ വരും. പിന്നെ വിഗ്രഹങ്ങൾക്ക് രക്ഷയില്ലാതാകും. ഈ ദുരവസ്ഥ വന്നു ചേരാതിരിക്കണമെങ്കിൽ ഞങ്ങൾ വിജയിക്കണം. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. ഈ പ്രാർത്ഥനയോടെ അവർ പുറപ്പെട്ടു. പടഹധ്വനി മുഴങ്ങി. പടയാളികളുടെ രക്തം തിളച്ചു പൊങ്ങി. അവർ സ്വയം മുന്നോട്ട് നീങ്ങി. മദ്യഗുംബങ്ങൾ കാലിയോഗം തോറും അവരുടെ സിരകളിൽ ആവേശം ചൂടുപിടിച്ചുകൊണ്ടിരുന്നു. കവികൾ പാടാൻ തുടങ്ങി. ബദർ പടക്കളത്തിൽ കൊല്ലപ്പെട്ട ഖുറൈശി നേതാക്കളുടെ അപദാനങ്ങൾ വർണ്ണിച്ച് ഗാനാലാപനം തുടങ്ങി. അത് ഖുറൈശികളുടെ പ്രതികാരാഗ്നിയെ ഊതിപ്പെരുപ്പിച്ചു. അബൂ ഹുസൈം, മസാഫിറും, അംറാഹുൽ അസദും എന്നീ മഹാകവികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തിക്കൊണ്ടും ഖുറൈശി നേതാക്കളെ പുകഴ്ത്തിക്കൊണ്ടും പുതിയ പുതിയ ഈരടികൾ രചിച്ചുകൊണ്ടേയിരുന്നു, പാടിക്കൊണ്ടേയിരുന്നു. ഖുറൈശി സൈന്യം മുന്നോട്ട് നീങ്ങുകയാണ്. സ്ത്രീകളും അവരെ അനുഗമിച്ചിരുന്നു. ബദറിൽ കൊല്ലപ്പെട്ടവരുടെ വിധവകളും മറ്റും നെഞ്ചത്തടിച്ചു കരഞ്ഞു. ഇതെല്ലാം യോദ്ധാക്കളുടെ ആവേശം വർദ്ധിപ്പിച്ചു. അബൂ സുഫിയാന്റെ ഭാര്യയും തുഹൈമത്തിന്റെ പുത്രിയുമായ ഹിന്ദാണ് സ്ത്രീകളുടെ നേതൃത്വം ഏറ്റെടുത്തത്. തുഹൈമത്ത് ബദറിൽ വെച്ച് മുസ്ലിങ്ങളുടെ ഗഡ്ഗത്തിനിരയായിട്ടുണ്ടായിരുന്നു. ആളിക്കത്തുന്ന പ്രതികാരാഗ്നി. ഹിന്ദിന്റെ അടിമയാണ് വഹ്ഷി. വഹ്ഷിയും യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുണ്ട്. ഹിന്ദിന്റെ ഹൃദയത്തിൽ പ്രതികാരാഗ്നി ആളിക്കത്തുകയായിരുന്നു. തന്റെ പിതാവായ തുഹൈമത്തിന്റെ ചോരയ്ക്ക് പ്രതികാരം ചെയ്തല്ലാതെ ഇനി ജീവിതമില്ലെന്നവൾ പ്രതിജ്ഞയെടുത്തിരുന്നു. ഇവരും പിൽക്കാലത്ത് ഭർത്താവായ അബൂ സുഫിയാനോടൊപ്പം ഇസ്ലാമതം സ്വീകരിക്കുകയുണ്ടായി. അള്ളാഹു അക്ബർ. വഹ്ഷി ഒളിയമ്പ് പ്രയോഗത്തിൽ അതിവിദഗ്ധനായിരുന്നു. ഈ വഹ്ഷിയും പിന്നീട് ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട്. അള്ളാഹു അക്ബർ. വഹ്ഷിയോട് യജമാനത്തിയായ ഹിന്ദു പറഞ്ഞു, നീ ഈ യുദ്ധത്തിൽ ഒളിയമ്പ് പ്രയോഗിച്ച് മുഹമ്മദിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹംസയെയും അലിയെയും റളിയല്ലാഹു അൻഹുമ എന്നിവരുടെയെല്ലാം കഥ കഴിക്കണം. എന്നാൽ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കുകയും നിനക്കാവശ്യമുള്ള സമ്പത്ത് സമ്മാനമായി തരികയും ചെയ്യും. മൂന്നാളെയും കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ വധിക്കണം. വഹ്ഷി ആനന്ദത്താൽ നൃത്തം വെച്ചു. അക്കാര്യം താൻ നിർവഹിച്ചു കൊള്ളാമെന്നേറ്റു. അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രനാകുമെന്നോർത്തപ്പോൾ അദ്ദേഹത്തിന്റെ മനം കുളിരണിഞ്ഞു. പുറമേ ആവശ്യമുള്ള സമ്പത്ത് ലഭിക്കും. ആനന്ദലബ്ധിക്കിനി എന്തുവേണം? സത്യത്തിന്റെ മുള നുള്ളിക്കളയാൻ അസത്യത്തിന്റെ കറുത്തകരങ്ങൾ ഒന്നിച്ചിരിക്കുകയാണ്. അവർക്കാവശ്യമായ ആൾബലവും ധനശക്തിയുമുണ്ട്. ഖുറൈശികളുടെ ഓരോ വീട്ടിൽ നിന്നും യുവാക്കളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രത്യക്ഷത്തിൽ അന്ന് മുസ്ലിമായിരുന്നില്ല. എന്നാൽ പരോക്ഷമായി ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ഖുറൈശികളെ ഭയന്നുകൊണ്ട് വിശ്വാസം വെളിപ്പെടുത്താതെ കഴിഞ്ഞുകൂടുകയാണ്.
ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ബദറിൽ ഖുറൈശി പക്ഷത്തിനു വേണ്ടി പൊരുതുകയും മുസ്ലിങ്ങളുടെ ബന്ധനസ്ഥനായി തീരുകയും ചെയ്തു. പിന്നീട് മോചനദ്രവ്യം നൽകി രക്ഷപ്പെട്ടതാണ്. ഈ യുദ്ധത്തിൽ ഏതായാലും അബ്ബാസ് റളിയല്ലാഹു അൻഹു പങ്കെടുക്കുകയുണ്ടായില്ല. മാത്രമല്ല ഖുറൈശികളുടെ പുറപ്പാടിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രഹസ്യമായി ഇങ്ങനൊരു കത്തെഴുതി. ഖുറൈശികൾ വലിയ ആയുധ സന്നാഹത്തോടുകൂടി ഇതാ വരുന്നു. 3000 പടയാളികളുണ്ട്. സർവായുധധാരികളാണവർ. അതുകൊണ്ട് വേണ്ട കരുതൽ നടപടികൾ സ്വീകരിച്ചു കൊള്ളുക. കത്ത് വളരെ രഹസ്യമായി ഒരു ദൂതന്റെ പക്കൽ കൊടുത്തയച്ചു. ഖുറൈശികളുടെ സൈന്യത്തിൽ 200 കുതിരകളും 3000 ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു കൊടുങ്കാറ്റ് പോലെ ആ സൈന്യം മദീനയെ ലക്ഷ്യം വെച്ചു നീങ്ങി. മദീനയിൽ ചെന്നെത്തുന്ന നിമിഷത്തെ അക്ഷമരായി ഉറ്റുനോക്കുകയായിരുന്നു അവർ. ഇസ്ലാമിന്റെ ബന്ധവൈരികളായ 70 നീഗ്രോ പടയാളികൾ വഴിക്കുവെച്ച് ആ സൈന്യവുമായി ചേർന്നു. ഇതോടെ മുഹമ്മദിന്റെ നാമം പോലും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ നമുക്ക്, അവർ പ്രഖ്യാപിച്ചു. ഈ അത്യുഗ്രൻ സൈന്യത്തെ കാണുമ്പോഴേക്ക് മദീനക്കാർ നടുങ്ങും. പിന്നെ പോരാടാൻ അവർക്ക് ധൈര്യമുണ്ടാവുകയില്ല. ഈ നീഗ്രോകളുടെ ആവേശം ഖുറൈശികളുടെ വീറും മുഷിരും ശതഗുണീഭവിപ്പിച്ചു. അവർ അക്ഷമരായി മുന്നോട്ട് നീങ്ങി. അബവാഇ എന്ന സ്ഥലത്തെത്തി തമ്പടിച്ചു. അവിടെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. പ്രതികാര ദാഹത്താൽ അന്ധരായി തീർന്ന ഖുറൈശികൾ, അവരിൽ ചിലർ പറഞ്ഞു, മുഹമ്മദിന്റെ മാതാവിന്റെ ഖബറാണ് ആ കാണുന്നത്. അതുമാന്തി അതിനുള്ളിലെ അസ്ഥികൾ പെറുക്കിയെടുത്ത് കത്തിച്ചു കളയാം. വേറെ ചിലർ പറഞ്ഞു, അത് കണ്ടെന്ത് പ്രയോജനം? ഖബർ മാന്തി മയ്യത്ത് പുറത്തെറിയുന്നത് ആണുങ്ങൾക്ക് ചേർന്നതല്ല. അതുകൊണ്ട് ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയണം. വേറെ ചിലർ പറഞ്ഞു, നമ്മുടെ പിതാക്കളെയും സഹോദരന്മാരെയും നേതാക്കളെയും ബദറിൽ വെച്ച് വെട്ടിവീഴ്ത്തിയ ആ ദുഷ്ടനോട് ഏതു വിധത്തിൽ പകരം വീട്ടിയാലും അധികമല്ല. എന്ത് നീചത്വം ചെയ്താലും തെറ്റില്ല. നമുക്ക് ഈ ഖബർ മാന്തുക തന്നെ വേണം. ഇങ്ങനെ രണ്ടു കക്ഷികളായി തീർന്നു ഖുറൈശികൾ. ഈ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ തന്നെ ഭിന്നിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് അപകടമാണ്. ബദറിൽ നമുക്കേറ്റ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. നമ്മുടെ അനൈക്യം മൂലമാണത് സംഭവിച്ചത്. ഇനിയും നാം ഭിന്നിക്കുകയാണെങ്കിൽ നമ്മുടെ അന്ത്യം അടുത്തു എന്നോർക്കുക. ഭിന്നിപ്പ് ഒരിടത്തും തലപൊക്കാൻ ഇടവരുത്താതിരിക്കുക. ഖബർ മാന്തണമോ വേണ്ടയോ എന്നതല്ല പ്രശ്നം. അതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടാനില്ല. ഐക്യമാണ് പ്രശ്നം. അത് മുറുകെ പിടിക്കുക. ഏക സഹോദരന്മാരെ പോലെ ശത്രുവിനെ നശിപ്പിക്കാൻ ഒത്തുപിടിച്ചു മുന്നേറുക. അതാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ഇതോടെ ഖബർ മാന്താനുള്ള പരിപാടി വേണ്ടെന്ന് വെച്ചു. സൈന്യം അബവാഇൽ വിശ്രമിച്ചു. പടഹധ്വനികൾ അന്തരീക്ഷത്തെ കിടിലം കൊള്ളിച്ചു. മദ്യം മൂക്കറ്റം കുടിച്ച് പടയാളികൾ നൃത്തം വെച്ചു. കവികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തിക്കൊണ്ടും ഗാനങ്ങൾ ആലപിച്ചു കൊണ്ടിരുന്നു. സുന്ദരികളായ ഖുറൈശി വനിതകൾ യുവാക്കളിൽ ആവേശം വർദ്ധിപ്പിച്ചു. സൈന്യം മുന്നോട്ടു നീങ്ങി. മദീനയോട് തൊട്ടുകിടക്കുന്ന ദുൽഹുലൈഫ എന്ന സ്ഥലത്തെത്തി തമ്പടിച്ചു. അവിടെ വെച്ച് ഒട്ടകങ്ങൾ അറുത്ത് പാകം ചെയ്ത് ഭക്ഷിച്ചു. മൂക്കറ്റം മദ്യപിക്കുകയും കൂത്താടുകയും ചെയ്തുകൊണ്ടിരുന്നു. മദീനക്കാരെ ഭയപ്പെടുത്തി കീഴടക്കാൻ ശ്രമിക്കുകയായിരുന്നു അവർ. ഇന്ന് മദീനയെ ചുട്ടുചാമ്പലാക്കുന്ന ദിവസമാണെന്നവർ പ്രഖ്യാപിച്ചു. തങ്ങളുടെ ആയുധശേഷിയിലും അംഗബലത്തിലും ഈറ്റം കൊള്ളുകയായിരുന്നു അവർ. ലോകത്തൊരു ശക്തിക്കും നമ്മെ കീഴടക്കാൻ സാധ്യമില്ലെന്നവർ വീമ്പിളക്കി. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് കിട്ടിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബികളെ വിളിച്ചുകൂട്ടി. നബി അരുളി, പ്രിയപ്പെട്ട സ്വഹാബികളെ, ഖുറൈശികൾ ഒരു വമ്പിച്ച സൈന്യവുമായി ബദറിനു പകരം ചോദിക്കുവാൻ വരുന്നു. അവരുടെ ഉദ്ദേശം മദീനയെ തകർക്കലാണ്. ബദറിൽ നാം നേടിയ വിജയത്തിന്റെ ഫലം ഇല്ലാതാക്കലാണ്. നാം ഈ അവസരത്തിൽ ഏതു തരത്തിലുള്ള പ്രതിരോധ നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. മദീനക്കപ്പുറത്തു പോയി ശത്രുക്കളെ നേരിടണോ, അതോ മദീനക്കുള്ളിൽ പ്രതിരോധ നിര കെട്ടിപ്പടുത്താൽ മതിയോ? പുറത്തുപോയി എതിരിടുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവർ എല്ലാവിധേനയുമുള്ള ഒരുക്കത്തോടുകൂടിയാണ് വരുന്നത്. അംഗസംഖ്യയിലും ആയുധബലത്തിലും അവർ വളരെ മുമ്പിലാണ്. ഇത് കേട്ടപ്പോൾ സ്വഹാബികളിൽ ചിലർ പറഞ്ഞു, ശത്രുക്കളെ മദീന പട്ടണത്തിൽ കടക്കാൻ അനുവദിച്ചുകൂടാ. പട്ടണത്തിന് പുറത്തു ചെന്ന് നേരിടുക തന്നെ വേണം. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത യുവാക്കൾ ആവേശത്തോടെ മുന്നോട്ട് വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ രക്തസാക്ഷിത്വം വരിക്കാൻ ഇതാ അക്ഷമരായി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ശത്രുക്കൾ നഗരത്തിൽ കടക്കാൻ നാം കാത്തുനിന്നുകൂടാ. നമുക്കവരെ പുറത്തു ചെന്ന് അടിച്ചോടിക്കുക തന്നെ വേണം. എന്നാൽ ഈ അഭിപ്രായം പക്വമതികളായ സ്വഹാബികൾക്ക് സ്വീകാര്യം. അവർ പറഞ്ഞു, നഗരത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പ്രതിരോധിക്കുന്നതാണ് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അതാണ് ആഗ്രഹമെന്ന് വാക്കുകൾ അവിടെ നിന്ന് സൂചിപ്പിക്കുന്നുവല്ലോ. അതുകൊണ്ട് അങ്ങനെ തീരുമാനിക്കാം. പുറത്തേക്കു ചെന്ന് എതിരിടുന്നത് ഒരിക്കലും ഗുണകരമായിരിക്കുകയില്ല. കാരണം
അവർ ആയുധബലം കൊണ്ടും ആൾബലം കൊണ്ടും നമ്മേക്കാൾ എത്രയോ മുന്നിലാണല്ലോ. മാത്രമല്ല, ബദറിൽ നാം അവർക്കേൽപ്പിച്ച പ്രഹരത്തിന് തിരിച്ചടി നൽകാൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ടാണ് അവരുടെ വരവ്. ഇങ്ങനെ സ്വഹാബികൾ രണ്ടഭിപ്രായക്കാരായി കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായ പ്രകാരം ചെയ്യാം. അങ്ങനെ മദീന നഗരത്തിനു വെളിയിൽ ചെന്ന് ശത്രുവിനെ അടിച്ചോടിക്കാമെന്ന അഭിപ്രായത്തിനാണ് ഭൂരിപക്ഷമുണ്ടായത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹത്തിനെതിരായിരുന്നു. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും അഭിപ്രായം ആരാഞ്ഞുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ പറഞ്ഞു, നബിയെ, മദീനക്കാരായ ഞങ്ങളെ പരാജയപ്പെടുത്താൻ പണ്ട് മുതൽക്ക് ആർക്കും സാധിച്ചിട്ടില്ല. നമ്മുടെ നാടിനെ ആക്രമിക്കാൻ ആരു വന്നാലും നാം അവരെ അടിച്ചോടിച്ച ചരിത്രമേ ഉള്ളൂ. അതിനാൽ കുറേശിപ്പടയെ നഗരത്തിനു വെളിയിൽ വെച്ചു തന്നെ നമുക്ക് തുരത്തണം. അവർ നഗരത്തിൽ കടക്കാൻ കാത്തിരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പിതൃവ്യനും പ്രസിദ്ധ പടവീരനുമായ ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, നാം ബദറിൽ വെച്ച് കുത്തിച്ചതച്ച ശത്രുവാണിപ്പോൾ തലപൊന്തിച്ചു വരുന്നത്. അവരെ കൈകാര്യം ചെയ്യാൻ നമുക്ക് നിഷ്പ്രയാസം കഴിയും. മദീനയ്ക്കു വെളിയിൽ ചെന്ന് അവർക്കു നേരെ വാൾ വീശാൻ എനിക്ക് അനുമതി തന്നാലും വാൾ പിടിച്ച് തഴമ്പുറ്റ എന്റെ കൈകളിതാ അതിനായി വെമ്പുകയാണ്. ഹസ്രത്ത് നുഅ്മാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, കഴിവതും വേഗം രക്തസാക്ഷിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിശ്വാസത്തിന്റെ ജീവരക്തം ചോർത്തിക്കളഞ്ഞ് സ്വർഗപ്രവേശനം നടത്താൻ എന്നെ അനുവദിച്ചാലും ശത്രുക്കൾ നഗരത്തിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ അവരോ അവരുമായി ഏറ്റുമുട്ടാൻ എന്റെ ഹൃദയം വെമ്പുന്നു. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഖുറൈശികളുടെ വരവ് ഒരു കൊടുങ്കാറ്റു പോലെയാണെന്നാണ് കേൾവി. അതിനാൽ നഗരത്തിന് പുറത്തു ചെന്ന് എതിർക്കുന്നത് നല്ലതല്ലെന്നാണ് എന്റെ പക്ഷം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായവും ഇതുതന്നെയായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഭൂരിപക്ഷം ആളുകളെ നഗരത്തിന് പുറത്തു ചെന്ന് എതിർക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലും അത് ഗുണകരമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അലിയുബിനു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഇതുതന്നെയാണ് അഭിപ്രായപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇതേ അഭിപ്രായക്കാരനായിരുന്നുവെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായത്തെ എപ്പോഴും മാനിക്കാറുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെയും അങ്ങനെ ചെയ്തു. നഗരത്തിനു പുറത്തു ചെന്ന് ശത്രുക്കളെ നേരിടാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലേ ദിവസം ഒരു സ്വപ്നം കണ്ടിരുന്നു. പോരാട്ടത്തിൽ തന്റെ ദുൽഫുഖാർ എന്ന വാളിന്റെ മുന പൊട്ടിയെന്നും ഒരു കൂട്ടം പക്ഷികൾ അറുക്കപ്പെട്ടുവെന്നുമായിരുന്നു സ്വപ്നം. ഇത് സ്വഹാബികളെ അറിയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു, വിധി എന്തായാലും അത് നടക്കട്ടെ, നമുക്ക് പുറപ്പെടാം. വെള്ളിയാഴ്ച ജുമായയ്ക്ക് ശേഷം യുദ്ധത്തിന് പുറപ്പെട്ടുകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആജ്ഞാപിച്ചു. മദീന നഗരം സജീവമായി. സ്വഹാബികൾ ആവേശഭരിതരായി ഒരുക്കങ്ങൾ ആരംഭിച്ചു. പടക്കോപ്പുകൾ അണിഞ്ഞുകൊണ്ടാണ് അവർ ജുമായയ്ക്ക് വന്നത്. ഒന്നുകിൽ വിജയം, അല്ലെങ്കിൽ രക്തസാക്ഷിത്വം. ഇത് രണ്ടും അവർക്ക് പ്രിയങ്കരമായിരുന്നു. അവർ ആയുധധാരികളായിക്കൊണ്ട് പള്ളിക്ക് ചുറ്റും തടിച്ചുകൂടി. ജുമായയ്ക്ക് ശേഷം ആയുധമണിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പുറത്തു വന്നു. ഈ ഘട്ടത്തിൽ സ്വഹാബികൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു, നബി തങ്ങൾക്ക് നഗരത്തിന് പുറത്തു ചെന്ന് ആക്രമം നടത്താൻ ഇഷ്ടപ്പെടുന്നില്ല. ഭൂരിപക്ഷത്തിന്റെ നിർബന്ധം കൊണ്ടാണ് ഈ അഭിപ്രായം നബി തങ്ങൾ സ്വീകരിച്ചത്. ഇത് നല്ലതിനല്ല. നബി തങ്ങളുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. ഇത് കേട്ടപ്പോൾ സംഗതി ശരിയാണെന്ന് ബോധ്യമായ അൻസ്വാറുകൾ നബിയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ തിരുദൂതരെ, നഗരത്തിന് പുറത്തു ചെന്ന് ആക്രമണം നടത്തണമെന്ന ഞങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. അക്കാര്യം അങ്ങയുടെ തീരുമാനത്തിന് വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായം കണക്കിലെടുക്കാതെ അങ്ങയുടെ അഭിപ്രായമനുസരിച്ച് തീരുമാനിച്ചാലും ഞങ്ങൾ അങ്ങയുടെ ഏത് തീരുമാനവും ശിരസ്സാവഹിക്കാൻ തയ്യാറാണ്. ഈ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ആയുധമണിഞ്ഞു കഴിഞ്ഞു. ഇനി യുദ്ധം കഴിഞ്ഞല്ലാതെ ഇതഴിച്ചു വെക്കലില്ല. ഏതൊരു നബിയും ആയുധമണിഞ്ഞു കഴിഞ്ഞാൽ അതഴിച്ചു വെക്കൽ യുദ്ധം കഴിഞ്ഞ ശേഷം മാത്രമാണ്. ചാഞ്ചല്യം പ്രവാചകന്മാർക്ക് ചേർന്നതല്ല, അത് പരാജയത്തിന്റെ ദൂതനാണ്. നമുക്ക് ഉറച്ച കാൽവെപ്പോടെ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പുറപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവിന് വിപരീതമായി രണ്ട് കവചം അണിഞ്ഞിട്ടാണ് ഉഹദ് യുദ്ധത്തിന് പുറപ്പെട്ടത്. മദീനയാകെ യുദ്ധപേരി മുഴങ്ങുകയായി. ആവേശ തള്ളിച്ചയാൽ സ്വഹാബികൾ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ടിരുന്നു. എങ്ങും ഉത്സാഹത്തിമർപ്പ്. ബദറിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന യുവാക്കളുടെ ആവേശം അലതല്ലുകയായിരുന്നു. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അന്ധനായ കണ്ണുകാണാത്ത അബ്ദുല്ലാഹിബിനി ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ മദീനയിലെ ഭരണവും ഇമാമത്തും ഏൽപ്പിച്ചു. നബിയും സ്വഹാബികളും പുറപ്പെടുകയായി. ഇരുട്ടിന്റെ വക്താക്കളുമായി ഏറ്റുമുട്ടാൻ വെളിച്ചത്തിന്റെ ആത്മാക്കൾ ഇറങ്ങി. 900 സ്വഹാബികളാണ് മുസ്ലിം സൈന്യത്തിൽ ഉണ്ടായിരുന്നത്. ഔസ് വംശ നേതാവായ ഉബാദത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പതാക ഏൽപ്പിച്ചു. മറ്റൊരു പതാക ഖസ്റജ് വർഗ നേതാവായ സഅദ് ബിൻ ഉബാദത്തിന്റെ കയ്യിലും കൊടുത്തു. മൂന്നാമത്തെ പതാക മുഹാജിറുകളുടെ പ്രതിനിധിയായ ഹസ്രത്ത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനും നൽകി. ഈ മൂന്ന് പതാകകൾക്കു കീഴിൽ അണിനിരന്ന സുഹാബികളുടെ തക്ബീർ ധ്വനികൾ അന്തരീക്ഷം മുഖരിതമാക്കി. അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പതാക കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ പതാക താങ്കളും ബനു അബ്ദുദ്ദാർ വംശ നേതാവായ മിസ്അബ് റളിയല്ലാഹു അൻഹുവും മാറി മാറി വഹിക്കുക. അവർ അങ്ങനെ ചെയ്തു. സുഹാബികൾ അണിയണിയായി നീക്കമാരംഭിച്ചു. ധർമ്മസമരത്തിൽ അടരാടി രക്തസാക്ഷിത്വം വരിക്കാനുള്ള അത്യാവശ്യത്തോടെ തൗഹീദിന്റെ പതാകകളേന്തി തക്ബീറിന്റെ മന്ത്രധ്വനികൾ മുഴക്കി അവർ മുന്നോട്ട് നീങ്ങുകയാണ്. മക്ക ജീവിതത്തിൽ മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് സത്യനിഷേധികളെയായിരുന്നുവല്ലോ. എന്നാൽ മദീനയിൽ മുസ്ലിങ്ങളെ ഏറ്റവുമധികം ദ്രോഹിച്ചിരുന്നത് കപടവിശ്വാസികളാണ്. ഇവർ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പുറമെ മുസ്ലിങ്ങളായി ചമഞ്ഞ് ഉള്ളിൽ സത്യനിഷേധം മറച്ചു പിടിക്കുകയായിരുന്നു. സത്യവിശ്വാസികളോടവർ പറയും, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. എന്നാൽ സത്യനിഷേധികളോട് പറയും, ഞങ്ങൾ ഒരിക്കലും മുഹമ്മദിൽ വിശ്വസിക്കയില്ല. അവരെ കെണിയിൽ കുടുക്കാൻ വേണ്ടി ഞങ്ങൾ മുസ്ലിങ്ങളായി അഭിനയിക്കുകയാണ്. ഈ നയവഞ്ചകർ സമുദായത്തിനകത്ത് നിന്ന് ചെയ്തിരുന്ന ദ്രോഹങ്ങൾ കനത്തതായിരുന്നു. കാരണം ഇവരെ മുഴുവൻ തിരിച്ചറിയാൻ പ്രയാസമുള്ളതുകൊണ്ട് രഹസ്യങ്ങൾ ചോർത്തി ശത്രുക്കൾക്ക് കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നു. ഇവരുടെ നേതാവ് അബ്ദുല്ലാഹിബിന് ഉബയ്യ് എന്ന പ്രമാണിയാണ്. ഇയാൾക്ക് ചില ആശാഭംഗങ്ങൾ നബി മൂലം നേരിട്ടിരുന്നു. നബി തങ്ങൾ മദീനയിൽ ചെല്ലുന്നതിന്റെ മുമ്പ് മദീനയിൽ ഔസ്, ഖസ്റജ് എന്നീ ഗോത്രങ്ങൾ നിരവധി കാലം പരസ്പരം പോരടിക്കുകയും അവസാനം അവർ യോജിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. യോജിച്ചു കഴിഞ്ഞാൽ അബ്ദുല്ലാഹിബിന് ഉബയ്യിനെ മദീനയിലെ രാജാവാക്കാനും പരിപാടിയുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് നബി തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നത്. അതോടെ ഒരു രാജാവിന്റെ ആവശ്യമില്ലാതെ വന്നു. ഇത് അബ്ദുല്ലാഹിബിന് ഉബയ്യനെ നിരാശനാക്കി. ഈ നൈരാശ്യം അസൂയയായി പരിണമിച്ചു. പക്ഷേ അത് പുറത്തു കാണിക്കാൻ നിർവാഹമില്ലായിരുന്നു. തന്മൂലം കിട്ടുന്ന പഴുതുകളൊന്നും പാഴാക്കാതെ അയാളും അനുയായികളും സമുദായത്തിൽ പല കുഴപ്പങ്ങളും കുത്തിപ്പൊക്കാൻ ശ്രമിച്ചു വന്നു. ഉഹദ് യുദ്ധഘട്ടത്തിലും ഈ സുവർണാവസരം പാഴാക്കിയില്ല. അബ്ദുല്ലാഹിബിന് ഉബയ്യും അനുയായികളും യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ യുദ്ധത്തിന് പോകാൻ തയ്യാറായി. പക്ഷേ ചില കുതന്ത്രങ്ങൾ അവർ ആസൂത്രണം ചെയ്തിരുന്നു. നബിയെയും സുഹാബികളെയും കുഴിയിൽ ചാടിച്ച് കഴുത്തൂരാനുള്ള ശ്രമമാണ് അവർ ചെയ്തത്. അബ്ദുല്ലാഹിബിന് ഉബയ്യിന്റെ നേതൃത്വത്തിൽ 200 കപടന്മാരാണ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്നത്. സൈന്യത്തോടൊപ്പം അവരും മദീനയിൽ നിന്നും പുറപ്പെട്ടു. എന്നാൽ സൈന്യം ഒരു മൈൽ ദൂരം നീങ്ങിയപ്പോഴേക്കും അബ്ദുല്ലാഹിബിന് ഉബയ്യ് തന്റെ തനി നിറം കാണിച്ചു. അയാൾ നബി തങ്ങളോട് പറഞ്ഞു, ഖുറൈശി സൈന്യം 3000 ഉണ്ടെന്നാണല്ലോ കേട്ടത്. സർവായുധ വിഭൂഷിതരായ അവരെ നഗരത്തിന് പുറത്തു ചെന്ന് ആക്രമിക്കാൻ വെറും 900 പേരുള്ള നമുക്കെങ്ങനെ കഴിയും? നമുക്ക് നഗരത്തിനുള്ളിൽ നിന്നു തന്നെ പ്രതിരോധം കെട്ടിപ്പടുക്കുകയാണ് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി, ഇയാൾ കഴുത്തൂരാൻ ഓരോ ഞൊണ്ടിന്യായം പറയുകയാണെന്ന്. നബി തങ്ങൾ ചോദിച്ചു, ഇത് താങ്കൾക്ക് നേരത്തെ പറയാമായിരുന്നില്ലേ? സൈന്യം നീങ്ങിത്തുടങ്ങിയ ശേഷമാണോ അഭിപ്രായം പറയുന്നത്? അബ്ദുല്ലാഹിബിന് ഉബയ്യ് പറഞ്ഞു, എനിക്കാദ്യമേ അഭിപ്രായം ഇതാണ്. പക്ഷേ ഇത് പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് കരുതി മിണ്ടാതിരുന്നതാണ്. ഇപ്പോൾ നാം വെറുതെ മരിക്കാൻ ഒരുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നതെന്ന് ബോധ്യമായിരിക്കുന്നു. ഇത് നല്ലതിനല്ല. നബി തങ്ങൾ പറഞ്ഞു, മരിക്കാൻ ഭയമില്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമുള്ളൂ. മരണത്തെ ഭയപ്പെടുന്നവർ വീട്ടിനകത്ത് വാതിലടച്ചു കൂട്ടിയിരുന്നാലും സമയമായാൽ ഒരു നിമിഷം നീളുകയില്ല. അവർ മരിക്കേണ്ട സ്ഥലത്ത് കൃത്യസമയത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യും. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നാൽ ഞാൻ ഇതിന് തയ്യാറല്ല. എന്റെ കൂടെയുള്ളവരും ഇതിനൊരുക്കമല്ല. ഞങ്ങളുടെ വീടുകളിൽ ഒരാൺതുണ പോലും ഇല്ലാതെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഖുറൈശികൾ നമ്മളെയെല്ലാം കൊന്നൊടുക്കി മദീനയിലേക്ക് ഇരമ്പി കയറുകയാണെങ്കിൽ നമ്മുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്ഥിതി എന്താകും? നബി തങ്ങൾ പറഞ്ഞു, ഭീരുക്കൾക്ക് യാതൊന്നും നേടാൻ സാധിക്കുകയില്ല. അവർ മരണം വരെ ഇങ്ങനെ ഭയന്നു കഴിയേണ്ടി വരും. എന്തായാലും മരിക്കാൻ തയ്യാറുള്ളവർ മാത്രം എന്നെ അനുഗമിച്ചാൽ മതി, മറ്റുള്ളവർക്ക് തിരിച്ചു പോകാം. ഇത് കേട്ടുടനെ അബ്ദുല്ലാഹിബിന് ഉബയ്യ് പറഞ്ഞു, മരണത്തെ ക്ഷണിച്ചു വരുത്താൻ ഞാൻ തയ്യാറില്ല. തിരിച്ചു പോകാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നബി തങ്ങൾ വിരോധമില്ലെന്ന് മറുപടി പറഞ്ഞു.
അങ്ങനെ അബ്ദുല്ലാഹിബിൻ ഉബയ്യും 200 കപടന്മാരും തിരിച്ചുപോയി. കൊലച്ചതിയാണ് അവർ ചെയ്തത്. നബിതങ്ങളെയും സ്വഹാബികളെയും ശത്രുക്കളുടെ വായിലേക്ക് തള്ളിവിട്ടുകൊണ്ട് കപടന്മാർ തങ്ങളുടെ മാളത്തിലേക്ക് തലവലിച്ചു. ഈ ഘട്ടത്തിൽ നബിതങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, അല്ലയോ സത്യവിശ്വാസികളെ, കപടന്മാർ ഒഴിഞ്ഞുപോയത് നമുക്കൊരു അനുഗ്രഹമാണ്. കാരണം അവർ നമ്മുടെ കൂടെയുണ്ടായിരുന്നേൽ ഇതിനേക്കാൾ വലിയ അപകടത്തിൽ ചാടിച്ചേനെ. ഇപ്പോൾ നമുക്കവർ വരുത്തിവെച്ച വിന സഹിക്കാവുന്നതേയുള്ളൂ. അവർ നമ്മുടെ കൂടെ യുദ്ധക്കളത്തിൽ നമ്മെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുത്താൽ നാം എന്തു ചെയ്യും? എന്തായാലും അവർ പോയതിൽ സന്തോഷിക്കാനെ വകയുള്ളൂ, ഒട്ടും ദുഃഖിക്കേണ്ടതില്ല. കപടന്മാർ ഒഴിഞ്ഞുപോയതോടെ 900 പേരുണ്ടായിരുന്ന സൈന്യം 700 പേരായി ചുരുങ്ങി. പക്ഷേ അവർ കറകളഞ്ഞ സത്യവിശ്വാസികളായിരുന്നു. എല്ലാ പ്രവാചകന്മാരുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇത്തരം കപടവിശ്വാസികൾ. മൂസാ നബിക്ക് ശേഷം ഇസ്രായേലരുടെ രാജാവായി താലൂത്ത് തന്റെ പടയാളികളുമായി ജാലൂത്തിനോട് പൊരുതാൻ പോകുമ്പോൾ കപടവിശ്വാസികളെ വേർതിരിച്ച കഥ വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയുന്നുണ്ട്. അവർ ഒരു നദി കടക്കുമ്പോൾ താലൂത്ത് രാജാവ് കൽപ്പിച്ചു, നദിയിൽ നിന്ന് കൈകൊണ്ട് ഒരു കോരൽ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന്. പടയാളികൾക്ക് കഠിനമായ ദാഹമുണ്ടായിരുന്നു എങ്കിലും കറകളഞ്ഞ വിശ്വാസികൾ കൽപ്പന സ്വീകരിച്ചു. മറ്റുള്ളവർ നദിയിൽ കമിഴ്ന്നു കിടന്നുകൊണ്ട് വയറു നിറയെ വെള്ളം കുടിച്ചു. താലൂത്ത് രാജാവ് അത്തരക്കാരെയെല്ലാം തന്റെ സൈന്യത്തിൽ നിന്നും പുറത്താക്കുകയും ഉണ്ടായി. ആ കപടന്മാർ തിരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ അവർ സ്വയം പിരിഞ്ഞു പോയതല്ല, താലൂത്ത് രാജാവ് പിരിച്ചയക്കുകയാണ് ഉണ്ടായത്. ഇവിടെ അതല്ല ഉണ്ടായത്. മുനാഫിക്കുകൾ ചില ഞൊണ്ടി ന്യായങ്ങൾ പറഞ്ഞ് സ്വയം പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഏതായാലും നബിതങ്ങളുടെയും സ്വഹാബികളുടെയും ദൃഢനിശ്ചയത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബികളോടുകൂടി മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്തു. അവർ ഷീഹൈനി എന്ന സ്ഥലത്തെത്തി. അവിടെ തമ്പടിച്ചു. ശത്രുക്കളുമായി ഏറ്റുമുട്ടാനുള്ള ആവേശം മലതല്ലുകയായിരുന്നു സ്വഹാബികളുടെ ഹൃദയത്തിൽ. ഷീഹൈനി ഒരു കുന്നിന്റെ പേരാണ്. അതിന്റെ താഴ്വരയിൽ വിശ്രമിക്കുമ്പോൾ നബിതങ്ങൾ തന്റെ പടയാളികളെ ഒന്ന് പരിശോധിച്ചു. അവരിൽ ചില ബാലന്മാരുണ്ടായിരുന്നു, 13 കുട്ടികൾ. പ്രായപൂർത്തിയാകാത്ത ഇവർ തങ്ങളുടെ രക്ഷിതാക്കളോടൊപ്പം ഉത്സാഹ തിമിർപ്പോടെ ഇറങ്ങി പുറപ്പെട്ടതാണ്. ഇവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാം യുദ്ധത്തിനാണ് പോകുന്നത്. യുദ്ധം കുട്ടിക്കളിയല്ല. ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ നിങ്ങൾക്കു പ്രായമായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ 13 പേരും തിരിച്ചു പോകണം. അവർ നിരാശരായി. ഇവരുടെ കൂട്ടത്തിൽ ആവേശം മലതല്ലുന്ന ഹൃദയവുമായി ഒരു ബാലനുണ്ടായിരുന്നു, റാഫിഉ റളിയല്ലാഹു അൻഹു. ഈ ബാലൻ നിരാശനാകാതെ തന്റെ പിതാവായ ഹുദൈജ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട പിതാവേ, ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത് ധർമ്മയുദ്ധത്തിൽ രക്തസാക്ഷിയാകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. നബിതങ്ങൾ എന്നോട് തിരിച്ചു പോകാൻ കൽപ്പിക്കുന്നു. എനിക്കത് ചിന്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അങ്ങ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമ്മതം വാങ്ങിത്തരണം. ഹസ്രത്ത് ഹുദൈജ് റളിയല്ലാഹുവിനെ നബിതങ്ങളോട് അപേക്ഷിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മകൻ റാഫിഉയെ തിരിച്ചു പോകാൻ കൂട്ടാക്കുന്നില്ല. അവന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അങ്ങ് അനുമതി നൽകിയാലും. നബിതങ്ങൾ ആ ശുപാർശ സ്വീകരിച്ചു. റാഫിഉ സന്തുഷ്ടനായി. ഇത് കണ്ടുനിന്ന റാഫിഉന്റെ സമപ്രായക്കാരനായ സംറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അപേക്ഷിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, റാഫിഉം എന്റെ സമപ്രായക്കാരനാണ്. മാത്രമല്ല അവനേക്കാൾ ശക്തനാണ് ഞാൻ. അവന് യുദ്ധത്തിന് അനുമതി നൽകുകയാണെങ്കിൽ എനിക്കും അനുമതി നൽകിയാലും. നബിതങ്ങൾ പറഞ്ഞു, അവന് നിന്നേക്കാൾ കായബലമുണ്ട്. സമ്രത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയെ, അവനെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയും. വേണമെങ്കിൽ ഒരു മൽപിടുത്തം നടത്തി നോക്കാം. റാഫിഉനെ ഞാൻ പരാജയപ്പെടുത്തി കാണിച്ചു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ടരുളി, എന്നാൽ അതൊന്ന് കാണട്ടെ, നിങ്ങൾ തമ്മിൽ ഒന്ന് ബല പരീക്ഷണം നടക്കട്ടെ. ഉടനെ റാഫിഉം സമ്രത്തും തമ്മിൽ ഒരു മൽപിടുത്തം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ശ്വാസമടക്കി പിടിച്ചു നോക്കി നിന്നു. ഹസ്രത്ത് റാഫിഉനെ ഹസ്രത്ത് സമ്രത്ത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കീഴ്പ്പെടുത്തുകയുണ്ടായി. അങ്ങനെ റാഫിഉനോടൊപ്പം സമ്രത്തിനും യുദ്ധക്കളത്തിലേക്ക് പോകാൻ അനുമതി കിട്ടി. ആ പുലിക്കുട്ടികൾ ആനന്ദ തുന്തിലരായി. നബിതങ്ങളും സ്വഹാബികളും മുഹുദുമലയുടെ താഴ്വരയിലെത്തി. ഷൗവാൽ മാസം 6 വെള്ളിയാഴ്ച സന്ധ്യാസമയത്താണ് എത്തിയത്. അന്ന് രാത്രി നബിതങ്ങൾ ഒരു സ്വപ്നം കണ്ടു. ആകാശത്ത് നിന്നും മാലാഖമാർ ഇറങ്ങി വന്നു. അള്ളാഹുവിന്റെ സിംഹമെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധ പടവീരനും നബിതങ്ങളുടെ പ്രിയപ്പെട്ട പിതൃവ്യനുമായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അവർ കുളിപ്പിക്കുന്നു. ഈ സ്വപ്നം കണ്ടുകൊണ്ട് നബിതങ്ങൾ ഞെട്ടിയുണർന്നു. ഇതിന്റെ സാരം നബിതങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ അള്ളാഹുവിന്റെ വിധി തടുത്തു നിർത്താൻ ആർക്കും സാധ്യമല്ലെന്ന് നല്ല ബോധ്യമുള്ള പ്രവാചകന്റെ ദൃഢനിശ്ചയത്തിനും സ്ഥൈര്യത്തിനും യാതൊരു ഇളക്കവും തട്ടിയില്ല. വിധി എന്തോ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറച്ചു നിന്നു.
പ്രഭാതം പൊട്ടിവിടർന്നു. നബിതങ്ങളും സ്വഹാബികളും ഉഹദിലെത്തിയ വിവരമറിഞ്ഞ് കുറേശികൾ ദുൽഹുലൈഫയിൽ നിന്നും ഉഹദിലെത്തി. രണ്ട് വിഭാഗവും മുഖത്തോട് മുഖം മണിനിരന്നുകൊണ്ട് പടപേരി മുഴക്കുകയാണ്. യോദ്ധാക്കളുടെ രക്തം തിളച്ചു പൊങ്ങുകയാണ്. സിരകൾ ഇരമ്പിക്കയറുകയാണ്. രക്തപ്പുഴയൊഴുകാൻ ഇനി അധിക സമയം കഴിയേണ്ടി വരില്ല. ഈ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഗഡ്ഗം തൃക്കൈയിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഈ വാളേറ്റുവാങ്ങാൻ ആരാണ് തയ്യാർ? ഉടനെ സ്വഹാബികൾ ഒരേ ശബ്ദത്തിൽ പ്രതിവചിച്ചു, ഞാൻ ഏറ്റുവാങ്ങാം, ഞാൻ ഏറ്റുവാങ്ങാം നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു, ഞാനിത് അബൂ ദുജാനയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കേട്ട് സ്വഹാബികൾ അത്ഭുത പ്പെട്ടു. ഈ അസുലഭ ഭാഗ്യം നേടിയ ഹസ്രത്ത് അബൂദുജാനത്തിന് അവർ സൂക്ഷിച്ചു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദുജാനയെ വിളിച്ചു, അല്ലയോ അബൂദുജാന, ഇതാ ഈ ഗഡ്ഗം വാങ്ങിക്കൊള്ളുക, അല്ലാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. അബൂദുജാന റളിയല്ലാഹു അൻഹു ആനന്ദ തുന്തിലനായി അഭിമാനത്തോടെ മുന്നോട്ട് വന്നു വാൾ തൃക്കയിൽ നിന്ന് ഏറ്റുവാങ്ങി. ഈ അപൂർവ ബഹുമതി ലഭിച്ചപ്പോൾ അല്പം അഹങ്കാരത്തോടുകൂടി തന്നെ അദ്ദേഹം പടക്കളത്തിലിറങ്ങി ഒരു അഭ്യാസ പ്രകടനം നടത്തി. ഇത് കണ്ട് സന്തുഷ്ടരായ നബി തങ്ങൾ പുഞ്ചിരി ൊണ്ട് പറഞ്ഞു, പടക്കളത്തിലല്ലെങ്കിൽ അബൂദുജാനയുടെ ഈ അഹങ്കാരം ഒരു മഹാപാപമാവുമായിരുന്നു. ഇവിടെ ശത്രുക്കളെ ഭയപ്പെടുത്താൻ ഇത് ആവശ്യമാണ്. താനും പടക്കളം സജീവമായി. ആദ്യം കുറേശികളുടെ പക്ഷത്ത് നിന്ന് യുദ്ധക്കളത്തിലിറങ്ങിയത് അബൂ അംറു റാഹിബ് എന്ന മദീനക്കാരനാണ്. ഇയാൾ മദീനയിൽ നിന്നൊളിച്ചോടി മക്കയിൽ ചെന്നുകൂടിയ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കി ആ ദുഷ്ടൻ ആക്രോശിച്ചു, മുഹമ്മദേ, നിന്റെ തല കൊയ്യാൻ വന്നവനാണ് ഞാൻ, അത് സാധിച്ചല്ലാതെ മടക്കമില്ല. നീ മദീന കൈയടക്കി വെച്ച് മക്കായിലെ സാർത്ഥവാഹക സംഘത്തിന് വഴി തടഞ്ഞു. ബദറിൽ വെച്ച് കുറേശി നേതാക്കളെ കൂട്ടക്കൊല ചെയ്തു. ഇതിനെല്ലാം പകരം വീട്ടാതെ ഞങ്ങൾ മടങ്ങുകയില്ല. തുടർന്ന് ആ ദുഷ്ടൻ തരംതാന്ന ഭാഷയിൽ നബി തങ്ങളെ ശകാരിക്കാനും പുച്ഛിക്കാനും തുടങ്ങി. ഈ ഘട്ടത്തിൽ മുസ്ലിം ചേരിയിൽ നിന്ന് ഒരു കല്ല് അയാൾക്കു നേരെ ചീറിപ്പാഞ്ഞു വന്നു. അതേറ്റ് തലയിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങിയപ്പോൾ അയാൾ ഭയന്നോടി അണിയിൽ ചെന്നു നിന്നു. ഒഴുകുന്ന രക്തം തുടച്ചുകൊണ്ട് അയാൾ ശകാരം തുടർന്നു. പിന്നെ കുറേശികളിൽ നിന്ന് പടക്കളത്തിലിറങ്ങിയത് ഉഖുബ എന്ന വീരനാണ്. അയാൾ നബി തങ്ങളെ പുലഭ്യം പറയാൻ തുടങ്ങി, മുഹമ്മദേ, നീ ഞങ്ങളുടെ കുടുംബം ചിത്രിപ്പിച്ചു, കാരണവന്മാരുടെ വിശ്വാസങ്ങൾ ഖണ്ഡിച്ചു, സിറിയയിലേക്ക് ഞങ്ങൾ കച്ചവടത്തിന് പോകുന്നത് തടഞ്ഞു, ബദറിൽ വെച്ച് ഞങ്ങളെ കൂട്ടക്കൊല നടത്തി. ഇതിനൊക്കെ ഞങ്ങൾ ഇന്ന് പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്കാവശ്യം നിന്നെയും മക്കയിൽ നിന്ന് നിന്റെ കൂടെ ഒളിച്ചോടിയവരെയുമാണ്. മദീനക്കാരെ ഞങ്ങൾക്കാവശ്യമില്ല. അല്ലയോ മദീനക്കാരെ, ഞങ്ങളുടെ നാട്ടുകാരെ ഞങ്ങൾക്ക് വിട്ടുതരുകയാണെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതരായി തിരിച്ചു പോകാം. വെറുതെ നിങ്ങളും ഈ കെണിയിൽ കുടുങ്ങേണ്ടതില്ല. നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരുവിധ ശത്രുതയുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടുകാരെ ഞങ്ങൾക്ക് വിട്ടുതന്ന് തിരിച്ചു പോവുക, അതാണ് നിങ്ങൾക്കുത്തമം. അല്ലാത്ത പക്ഷം പിന്നെ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. ഉഖുബയുടെ ആക്രോശങ്ങൾ കേട്ട് ക്ഷമയേറ്റ് നിൽക്കുകയാണ് മുസ്ലിം പടയാളികൾ. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ഉഖുബയുടെ നേരെ ചീറിയെടുത്തുകൊണ്ട് പറഞ്ഞു, എടാ ദുഷ്ട, ഞങ്ങളെ ഭിന്നിപ്പിച്ച് കീഴടക്കാമെന്ന വ്യാമോഹം മനസ്സിലിരിക്കട്ടെ, അതിവിടെ വില പോവുകയില്ല. നിങ്ങൾ ചെയ്ത കടുംകൈകൾ ഓർത്തു നോക്കുക. സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും സത്യവിശ്വാസികളെ ആട്ടിയോടിച്ച് അവരുടെ ധനമെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്ന ദുഷ്ടന്മാരെ, നിങ്ങളുടെ അക്രമത്തിന് അറുതി വരുത്തുന്ന ദിവസമാണിന്ന്. ഞങ്ങളുടെ വാളുകൾക്ക് നിങ്ങളുടെ കുടൽമാല കൊണ്ട് ഉറയിടുന്ന നാളാണിത്. ഇങ്ങനെ പരസ്പര വെല്ലുവിളികൾ നടത്തുന്നതിനിടയിൽ ഉഖുബയും സുബൈർ ഇബ്നുൽ അവ്വാമും ഏറ്റുമുട്ടി. ഗഡ്ഗങ്ങൾ മിന്നൽ പിണരുകൾ ഉതിർത്തു. രണ്ട് സിംഹങ്ങൾ അത്യുഗ്രമായ പയറ്റുകൾ നടത്തുകയാണ്. ഏതാനും നിമിഷങ്ങൾ ആ സിംഹങ്ങൾ രണ്ടും പൊരുതി നിന്നു. അവസാനം സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ അത്യുഗ്രമായ ഒരു വെട്ട് തടുക്കാൻ ഉഖുബയ്ക്ക് സാധിച്ചില്ല. അയാളുടെ കഴുത്തിനെ ഉടലിൽ നിന്നും വേർപെടുത്തി രക്തം ചുറ്റും ചീറ്റിക്കൊണ്ട് ആ ഖുറൈശി നേതാവ് പടക്കളത്തിൽ വീണു പിടഞ്ഞു. ഇത് കണ്ട് മുസ്ലിങ്ങൾ തക്ബീർ മുഴക്കി. ഖുറൈശികളാകട്ടെ ഞെട്ടുകയും ചെയ്തു. ഒന്നാമത്തെ ഈ പ്രഹരം കനത്തതായിരുന്നു. അവരുടെ രക്തം തിളച്ചു പൊങ്ങുകയാണ്. ഖുറൈശികളുടെ പതാകയേന്തി നിന്നിരുന്ന തൊൽഹത്ത് ബിൻ അബൂ തൊൽഹ ഉടനെ പടക്കളത്തിലേക്ക് ചാടി. അയാൾ നബിതങ്ങളെയും സ്വഹാബികളെയും കഠിനമായി പരിഹസിക്കാനും പുച്ഛിക്കാനും തുടങ്ങി. അയാൾ പറയുകയാണ്, മുഹമ്മദേ, നീയും നിന്റെ അനുയായികളും യുദ്ധത്തിൽ മരിച്ചാൽ സ്വർഗത്തിലെത്തുമെന്നും ഞങ്ങൾ മരിച്ചാൽ നരകത്തിൽ ചെന്ന് വീഴുമെന്നുമാണല്ലോ നിന്റെ അനുയായികളെ നീ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത്. എങ്കിൽ ഞാനിതാ നരകത്തിൽ വീഴാൻ ഒരുങ്ങി വന്നിരിക്കുന്നു. എന്നെ നരകത്തിലേക്ക് അയക്കാൻ ധൈര്യമുള്ളവർ ആരുണ്ടിവിടെ? ഉഖുബയുടെ രക്തത്തിന് പ്രതികാരം ചെയ്തേ ഞാൻ അടങ്ങുകയുള്ളൂ. ആണുങ്ങളുണ്ടെങ്കിൽ വരിക. ആര് വന്നാലും എന്റെ ഈ വാൾ അയാളുടെ തല ഉടലിൽ നിന്നും വേർപെടുത്തുക തന്നെ ചെയ്യും.
അയാളുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് പടക്കിറങ്ങിയത് ഹസ്രത്ത് അലിയുബിനു അബൂ താലിബ് റളിയല്ലാഹു അൻഹു ആണ്. ഉടനെ തുൽഹത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ വെട്ടി. അലിയാർ തങ്ങളെ തടുത്തു. അതോടെ അവർ തമ്മിൽ അത്യുഗ്രമായ പോരു തുടങ്ങി. ആകാശവും ഭൂമിയും പ്രകമ്പനം കൊള്ളുകയായിരുന്നു. ഘോരഘോരമായ പോരാട്ടം. അവസാനം അലിയാർ തങ്ങളുടെ ഒരു വെട്ട് തൽഹത്തിനേറ്റു. അയാൾ പടക്കളത്തിൽ പനമറിഞ്ഞു വീഴുന്നത് പോലെ വീണു. അലിയാർ തങ്ങൾ അയാളെ വധിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അയാളുടെ വസ്ത്രം അഴിഞ്ഞ് പൂർണ്ണ നഗ്നനായതിനാൽ അലിയാർ തങ്ങൾ പിന്തിരിയുകയാണ് ചെയ്തത്. നഗ്നനായ ആ മനുഷ്യൻ വിലപിക്കുന്നുണ്ടായിരുന്നു. അതുകേട്ട് അലിയാർ തങ്ങൾ അയാളെ വധിക്കാതെ മടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആജ്ഞാപിച്ചു, അയാളെ വധിക്കുക. ഉടനെ അലിയാർ തങ്ങളുടെ ഗഡ്ഗം ഉയരുകയും താഴുകയും ചെയ്തു. അതോടെ ആ ദുഷ്ടന്റെ തല ഉടലിൽ നിന്ന് തെറിച്ചു. രക്തം ചുറ്റും ചീറ്റി. അല്ലാഹു അക്ബർ. സുഹാബികൾ തക്ബീർ മുഴക്കി. ഖുറൈശികൾ വിഷണ്ണരായി. തുൽഹത്തും അന്ത്യശ്വാസം വലിച്ചു. ഖുറൈശികളുടെ കൊടി നിലത്ത് വീണു ചോരയിൽ കുതിർന്നു. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊൽഹത്തിന്റെ സഹോദരൻ ഉസ്മാൻ രംഗത്ത് വന്നു. അയാളും നബിയെയും സഹാബികളെയും പരിഹസിക്കാനും പുച്ഛിക്കാനും തുടങ്ങി. എന്റെ ഏക സഹോദരന്റെ രക്തത്തിനു പകരം ചോദിച്ചല്ലാതെ ഇനി ജീവിതമില്ല. ചുണയുണ്ടെങ്കിൽ വരിക. തല ഞാൻ ഉടലിൽ നിന്നും വേർപെടുത്തുക തന്നെ ചെയ്യും. ഈ വെല്ലുവിളിയെ സ്വീകരിച്ചുകൊണ്ട് ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹു അയാൾക്ക് നേരെ ചീറിയെടുത്തു. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടാ ഉസ്മാനെ, നിന്റെ ആഗ്രഹം മനസ്സിലിരിക്കട്ടെ. സഹോദരന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ നീ വളർന്നിട്ടില്ല. ജീവൻ വേണമെങ്കിൽ അണിയിലേക്ക് കയറിപ്പോവുക. അല്ലാത്ത പക്ഷം നിന്റെ സഹോദരൻ പോയ ദിക്കിലേക്ക് നിന്നെയും ഞാൻ അയക്കും. ഉസ്മാൻ പിന്മാറിയില്ല. അയാൾ മുന്നോട്ട് നീങ്ങി. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ആഞ്ഞുവെട്ടി. ഹംസ റളിയല്ലാഹു അൻഹു ആ വെട്ട് തടുത്തു. ഘോരയുദ്ധം. പടക്കളം വിറക്കുമാർ. ഹംസ റളിയല്ലാഹു അൻഹുവും ഉസ്മാനും തമ്മിൽ ബലാബല പരീക്ഷണം നടക്കുകയാണ്. കാണികൾ ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് നിർനിമിഷരായി നോക്കി നിൽക്കുകയാണ്. ഉസ്മാൻ പിന്നോട്ടു മാറി. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടാ സൂദി കർമ്മിണിയുടെ മകനെ, ഹംസയുടെ ശക്തി നിനക്ക് മനസ്സിലായോ? എന്തേ പിന്നോട്ടു മാറിയത്? ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ നിന്റെ തല കാണുകയില്ല. ഉസ്മാൻ പിന്നെയും മുന്നോട്ട് വന്ന് വെല്ലുവിളിക്കാൻ തുടങ്ങി. എന്റെ സഹോദരന്റെ രക്തത്തിന് ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്യും. അയാൾ വീണ്ടും ഹംസ റളിയല്ലാഹു അൻഹുവിനെ വെട്ടി. ഹംസ തങ്ങൾ അത് തടുത്തുകൊണ്ട് വീണ്ടും യുദ്ധം ആരംഭിച്ചു. അത് അധിക നേരം നീണ്ടു നിന്നില്ല. ഉസ്മാൻ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വെട്ടേറ്റ് നിലം പതിച്ചു. ചുറ്റും രക്തമൊഴുകി. അല്ലാഹു അക്ബർ. സ്വഹാബികൾ തക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഖുറൈശികളുടെ പതാക വീണ്ടും ചോരക്കളത്തിൽ വീണ് കിടക്കുന്നു. ഉടനെ ഉസ്മാന്റെ സഹോദരൻ കൊടിയുയർത്തി പിടിച്ചിട്ട് മുന്നോട്ട് വന്നു. എന്റെ സഹോദരന്മാരുടെ ഓരോ തുള്ളി ചോരയ്ക്കും ഞാൻ പ്രതികാരം ചോദിക്കുമെന്നയാൾ വീമ്പിളക്കിക്കൊണ്ടിരിക്കെ മലമുകളിൽ നിന്ന് ചീറിപ്പാഞ്ഞു വന്ന ഒരമ്പേറ്റ് അയാളും നിലം പതിച്ചു. ഇതോടെ അബ്ദുദ്ദാർ വംശത്തിന്റെ ചോരയ്ക്ക് ചൂടുപിടിച്ചു. പ്രതികാരാഗ്നി ആളിക്കത്തി. പതാകാവാഹകരായ അവരുടെ സഹോദരങ്ങളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി പടക്കളത്തിൽ ശിരസറ്റ് വീഴുന്നത് കണ്ട് പ്രതികാരാജ്ഞി ആളിക്കത്തുകയായിരുന്നു. പ്രാചീനകാലം മുതൽക്കു തന്നെ ഖുറൈശികളുടെ കൊടിപിടിക്കാൻ അവകാശമുള്ളവരാണ് അബ്ദുദ്ദാർ വംശക്കാർ. പകരം വീട്ടാൻ വേണ്ടി ആ വംശക്കാരായ ഓരോരുത്തരും കൊടിയെടുത്തിറങ്ങാൻ തുടങ്ങി. എല്ലാവരും സ്വഹാബികളുടെ വാളിനും അമ്പിനും ഇരയാവുകയാണുണ്ടായത്. അബ്ദുദ്ദാർ വംശക്കാരുടെ ഉള്ളു തീക്കളമായി മാറി. ഹാരിസ് എന്ന പടവീരൻ കൊടിയുയർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അയാൾ പ്രഖ്യാപിച്ചു, ഒന്നുകിൽ ഞങ്ങൾ ഒന്നടങ്കം മരിച്ചു വീഴണം, അല്ലെങ്കിൽ പ്രതികാരം ചെയ്യണം. അല്ലാതെ ഞങ്ങൾക്ക് വിശ്രമമില്ല. എന്നോട് പടവെട്ടാൻ ചുണയുള്ളവരുണ്ടെങ്കിൽ വരട്ടെ, ഞാൻ യമപുരിക്ക് അയച്ചു തരാം. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയാൾ ശകാരിക്കാനും പരിഹസിക്കാനും തുടങ്ങി. ആസിം റളിയല്ലാഹു അൻഹു ഹാരിസിനെ നേരെ ചീറിയെടുത്തു. ഹാരിസ് ആസിം റളിയല്ലാഹു അൻഹുവിനെ വെട്ടി. ആസിം റളിയല്ലാഹു അൻഹു അത് തടുത്തു. തുടർന്ന് രണ്ട് സിംഹങ്ങൾ അത്യുഗ്രമായ യുദ്ധം തുടങ്ങി. ആസിം റളിയല്ലാഹു അൻഹുവിന്റെ വെട്ടേറ്റ് ഹാരിസ് നിലംപതിച്ചു. രക്തപ്പുഴയൊഴുകി. ഹാരിസ് അന്ത്യശ്വാസം വലിക്കുമ്പോൾ അയാളുടെ മാതാവ് മാറത്തടിച്ചു വിലപിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നിന്നെ വെട്ടിവീഴ്ത്തിയ ആസിമിനെ കൊല ചെയ്യാതെ എനിക്കിനി ഊണും ഉറക്കവുമില്ല. അവന്റെ രക്തം കൊണ്ട് ഞാൻ എന്റെ മുടിക്ക് ചായം കൊടുക്കും. അവന്റെ തലയോട്ടിയിൽ കള്ളു പകർന്നു കുടിച്ചേ ഞാൻ അടങ്ങുകയുള്ളൂ. ഹാരിസ് അന്ത്യശ്വാസം വലിച്ചപ്പോൾ മാതാവ് പ്രഖ്യാപിച്ചു, ഹാരിസിന്റെ ഘാതകനായ ആസിമിന്റെ തലയെടുത്ത് എന്റെ കയ്യിൽ തരുന്നവർക്ക് 100 ഒട്ടകം ഞാൻ സമ്മാനം നൽകും. അവളുടെ ഉള്ളിൽ പ്രതികാരാഗ്നി ആളിക്കത്തുകയായിരുന്നു.
ഇങ്ങനെ അബ്ദുദ്ദാർ വംശത്തിലെ പുരുഷന്മാർ ഒന്നിനു പിറകെ മറ്റൊന്നായി പടക്കളത്തിൽ തലയേറ്റു വീണു. അവസാനം കൊടി പടക്കളത്തിൽ വീണുകിടന്നു. അബ്ദുദ്ദാർ വംശക്കാരിയായ ഒരു വനിത കൊടിയുയർത്തിപ്പിടിച്ചു മുന്നോട്ട് വന്നു. അമ്രത്ത് എന്നാണ് അവളുടെ പേര്. അവൾ നബിതങ്ങളെ പുച്ഛിക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞു, ഞങ്ങളുടെ പുരുഷന്മാരെയെല്ലാം വധിച്ചവരോട് പ്രതികാരം ചോദിക്കാൻ സ്ത്രീകളായ ഞങ്ങൾ മതി. ചുണയുള്ളവർ എന്നോട് ഏറ്റുമുട്ടാൻ ഇറങ്ങി വരട്ടെ. എന്റെ ഗഡ്ഗം നിങ്ങളുടെ രക്തത്തിനായി ദാഹിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അവളെ വധിക്കാൻ ചില സ്വഹാബികൾ ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അരുത്, സ്ത്രീകളുടെ രക്തത്താൽ നമ്മുടെ വാളുകൾ മലിനമാകരുത്, അവളെ വെറുതെ വിടുക. അവൾ വല്ലാതെ അസഭ്യ വാക്കുകളും ശകാരങ്ങളും നബിക്കു നേരെ കോരിച്ചൊരിഞ്ഞു. പക്ഷേ അവളെ വധിക്കാൻ നബിതങ്ങൾ ആരെയും അനുവദിച്ചതുമില്ല. തങ്ങളുടെ ധ്വജവാഹകരെല്ലാം ഒന്നിനു പിറകെ ഒന്നായി മരിച്ചു വീണപ്പോൾ കുറേശികൾ പരിഭ്രാന്തരായി. ഈ സുവർണാവസരം പാഴാക്കാതെ മുസ്ലിം സൈന്യത്തിന്റെ ഇടതും വലതും അണികൾ കുറേശി അണികളെ ഭേദിച്ച് മുന്നേറാൻ തുടങ്ങി. യുദ്ധത്തിൽ ഓരോ കക്ഷിക്കും ഓരോ അടയാളപദമുണ്ടായിരിക്കും. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണത്. മുസ്ലിങ്ങളുടെ അടയാളപദം അമിത് അഥവാ മരിക്കുക എന്നായിരുന്നു. കുറേശികളുടേത് യാലൽ ഉസ്സ യാലൽ ഹുബൂൽ എന്നുമായിരുന്നു. ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹുവും ഹസ്രത്ത് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവും തങ്ങളുടെ അണികളെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നു. അമിത് എന്ന അടയാള വാക്യം ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ കുറേശികളെ അരിഞ്ഞു വീഴ്ത്തുകയായിരുന്നു. യാലൽ ഉസ്സ യാലൽ ഹുബൂൽ, ഉസ്സ എന്ന ദൈവമേ, ഹുബൂൽ എന്ന ദൈവമേ എന്നാർത്തി വിളിച്ചുകൊണ്ട് കുറേശികൾ പ്രതിരോധിച്ചു നിന്നു. ഈ ഘട്ടത്തിൽ ഉഹദ് മല മുകളിൽ നിന്നും ഹസ്രത്ത് അബ്ദുല്ലാഹിബിന് ജുബൈറും കൂട്ടുകാരും ശത്രുക്കൾക്കു നേരെ ശരമാരി വർഷിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനാൽ വലതു വിങ്ങിലുള്ള ശത്രു സൈന്യത്തിന് നിലനിൽപ്പില്ലാതെ വന്നു. അവരുടെ കണ്ണും കാതും മൂക്കുമെല്ലാം അമ്പുകൾ കൊണ്ട് തുളഞ്ഞ് രക്തം ചീറ്റാൻ തുടങ്ങി. കുറേശി വലതു വിങ് തകരുന്നത് കണ്ട് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു തന്റെ അണി ഉറപ്പിച്ചു നിർത്താൻ അശ്രാന്ത യത്നം ചെയ്യുകയായിരുന്നു. പക്ഷേ മലമുകളിൽ നിന്ന് ചീറി വരുന്ന അസ്ത്രമഴയെ തടുക്കാൻ സാധിക്കാതെ കൂർത്തുമൂർത്ത ശരങ്ങൾ തന്റെ കൂട്ടുകാരുടെ കണ്ണും മൂക്കും തകർക്കുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. അത് തടുക്കാൻ ഒരു മാർഗവും കണ്ടില്ല. എങ്ങനെയെങ്കിലും മലമുകളിലുള്ള മുസ്ലിം സേനയെ താഴെയിറക്കാൻ എന്തു മാർഗം എന്ന ചിന്തയിലായി ഖാലിദ്. മരണം വിധിച്ചു കൊണ്ടിരിക്കുകയാണവർ. പുറമെ മുസ്ലിം സൈന്യത്തിന്റെ ഇടതും വലതും വിങ്ങുകളുടെ മുന്നേറ്റവും. തന്മൂലം കുറേശികളുടെ വലതു വിങ് തീരെ പിച്ചു ചീന്തപ്പെട്ടു. മലമുകളിൽ മർമ്മസ്ഥാനത്ത് നിൽക്കുന്ന സ്വഹാബികളെ നശിപ്പിച്ചില്ലാതെ രക്ഷയില്ലെന്ന് കുറേശികൾക്ക് ബോധ്യമായി. പക്ഷേ അതിന് യാതൊരു മാർഗവും കണ്ടില്ല. രാജാക്കന്മാരെ പോലെ സൈന്യങ്ങളെ പടക്കളത്തിലേക്ക് വിട്ട് ഉരുക്കുകോട്ടയിൽ ഒളിഞ്ഞിരുന്ന് യുദ്ധം നയിക്കുകയല്ല പ്രവാചകൻ അവിടുന്ന് ചെയ്തത്. നബിതങ്ങളും തന്റെ സ്വഹാബികളോടൊപ്പം പോരാടുകയായിരുന്നു. നബിതങ്ങളെ ഏതെങ്കിലും വിധത്തിൽ വധിക്കാൻ കുറേശികളിൽ പലരും തക്കം നോക്കി നിൽക്കുകയാണ്. ഒരു ചതിക്കുഴിയും അവർ കുഴിച്ചു വെച്ചിരുന്നു. അബു ആമിർ എന്ന നീചനാണ് ഈ ചതിക്കുഴി നിർമ്മിച്ചത്. ഇങ്ങനെ നബിതങ്ങളെ കുടുക്കാൻ നാനാവിധ പദ്ധതികളും അവർ ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും തുടങ്ങിയ സ്വഹാബികൾ നബിതങ്ങൾക്ക് ചുറ്റും നിന്ന് പൊരുതുകയായിരുന്നു. നബിതങ്ങൾക്കു നേരെ ഉയരുന്ന വാളുകൾക്ക് അവർ തിരിച്ചടി നൽകിക്കൊണ്ടേയിരുന്നു. നബിതങ്ങളെ വെട്ടിവീഴ്ത്താൻ മുന്നോട്ട് വരുന്നവരെ അവർ വെട്ടിവീഴ്ത്തുന്നുണ്ടായിരുന്നു. യുദ്ധം കൊടുമ്പിരികൊണ്ട ഘട്ടത്തിൽ അബൂബക്കർ തങ്ങളെ നബിതങ്ങളുടെ സമീപത്ത് നിന്നുകൊണ്ട് നബിക്കെതിരെ വരുന്ന ആക്രമങ്ങൾ തടുക്കുകയായിരുന്നു. തദവസരം തന്റെ പുത്രൻ അബുൽ കഅബ് നബിതങ്ങളെ പുച്ഛിക്കുന്നതും പരിഹസിക്കുന്നതും അബൂബക്കർ തങ്ങളെ കേട്ടു. അദ്ദേഹത്തിന്റെ ധർമ്മരോഷമിളകി. അദ്ദേഹം സ്വന്തം പുത്രനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വേണ്ട അബൂബക്കറെ, അവനെ വെറുതെ വിട്ടേക്കൂ, ചെറുപ്പമല്ലേ, പുനർവിചന്തനം ചെയ്തേക്കാം. പിന്നെ സിദ്ദീഖ് തങ്ങൾക്ക് നിവൃത്തിയില്ലായകയാൽ തന്റെ രോഷം കടിച്ചമർത്തി. ബദർ യുദ്ധത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നബിതങ്ങളുടെ വാക്കുപോലെ അബൂബക്കർ തങ്ങളുടെ മകൻ അബുൽ കഅബ് പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. നബിതങ്ങൾ സമ്മാനിച്ച വാളുമായി അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഖുറൈശി അണികളെ ഭേദിച്ച് മുന്നേറുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് സമ്മാനിച്ച ഈ ഗഡ്ഗത്തെ തടുക്കാൻ ആരുണ്ട് എന്നലറിക്കൊണ്ട് അദ്ദേഹം പുല്ലരിയുന്ന ലാഘവത്തോടെ കുറേശികളുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തി. അലി റളിയല്ലാഹു അൻഹു തന്റെ ഗഡ്ഗം കൊണ്ട് മായാജാലം സൃഷ്ടിച്ചു മുന്നേറി. ഹംസ റളിയല്ലാഹു അൻഹു കയ്യും മെയ്യും മറന്ന് പടക്കളത്തിൽ പരന്നു പൊരുതുകയാണ്. സുബൈർ റളിയല്ലാഹു അൻഹു തന്റെ ഗഡ്ഗത്താൽ മിന്നൽ പിണർ സൃഷ്ടിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുസ്ലിം പടയുടെ ഇടതുവിങ്ങും വലതുവിങ്ങും കുറേശികളുടെ നേരെ ആഞ്ഞടിക്കുകയായിരുന്നു.
പോരാത്തതിന് മലമുകളിൽ നിന്നുള്ള ശരവർഷവും എല്ലാം കൂടിയായപ്പോൾ കുറേശിപ്പട ചിന്നിച്ചിതറി. അവരുടെ പടനായകനായ അബൂ സുഫിയാൻ ഇതികർത്ത വ്യാധമൂഢനായി പോയി. ഇത് കണ്ട് കുപിതയായ അദ്ദേഹത്തിന്റെ ഭാര്യ ഹിന്ദു മുന്നോട്ട് വന്നു. തന്റെ ഭർത്താവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക്? ദുർബലരായ ശത്രുക്കളുടെ മരണ പരാക്രമം കണ്ട് മിഴിച്ചു നിൽക്കാൻ സൈന്യത്തെ പുനഃസംഘടിപ്പിച്ച് ആഞ്ഞടിക്കൂ. അതിന് സാധ്യമല്ലെങ്കിൽ വീരമരണം വരിക്കൂ. ഈ ഘട്ടത്തിൽ അബൂദുജാന റളിയല്ലാഹുവന്നു മരണം വിതയ്ക്കുന്ന തന്റെ വാള് ഹിന്ദിന്റെ നേരെ ഓങ്ങി. ഹിന്ദിന്റെ കുടലി വിറച്ചു. അവൾ ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. നബിതങ്ങൾ സമ്മാനിച്ച വാളുമായി അബൂദുജാന അവളെ പിന്തുടർന്നു വധിക്കാൻ ശ്രമിച്ചു. ഇത് നബിതങ്ങൾ കണ്ടു. അരുത്, അവളെ വധിക്കരുത്, നബിതങ്ങൾ ആജ്ഞാപിച്ചു. അബൂദുജാന റളിയല്ലാഹുവന്നു പറഞ്ഞു, അങ്ങനെക്ക് സമ്മാനിച്ച ഈ പരിശുദ്ധ ഖഡ്ഗം സ്ത്രീകളുടെ രക്തത്താൽ മലിനമാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നബിയെ. അവളെ ഭയപ്പെടുത്തുക മാത്രമാണ് എന്റെ ഉദ്ദേശം. അല്ലാത്ത പക്ഷം അവളുടെ ഉടലും തലയും നേരത്തെ തന്നെ വേർപെട്ടേനെ. ഹിന്ദിനോട് അദ്ദേഹം പറഞ്ഞു, നിന്റെ വീരസ് ഞാനിപ്പോൾ കണ്ടു. ഇനിയെങ്കിലും പടക്കളത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. നിന്നെ കൊല്ലാൻ ഏത് നിമിഷത്തിലും എനിക്ക് സാധിക്കുമെന്നോർക്കുക. അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് സമ്മാനിച്ച ഈ ഖഡ്ഗം മലിനമാക്കാൻ നീ എന്നെ നിർബന്ധിതനാക്കരുത്. ഹിന്ദു പടക്കളത്തിൽ നിന്നും കയറി നിന്നു. അവളുടെ ഹൃദയത്തിൽ ഭയത്തിന്റെ പാരാവാരം അലതല്ലുകയായിരുന്നു. അബൂദുജാനത്തിന്റെ വാൾ തന്റെ തലമുകളിൽ ഉയർന്ന നിമിഷത്തെ പറ്റി ഓർത്തപ്പോൾ കാൽമുട്ടുകൾ തമ്മിൽ കൂട്ടിയടച്ചു. ഹിന്ദിന്റെ പടക്കളത്തിൽ നിന്ന് കയറിയെങ്കിലും കുറേശി സൈന്യങ്ങൾക്ക് വീര്യം പകർന്നു കൊടുക്കുന്നതിൽ കുറവ് വരുത്തിയിട്ടില്ല. കൂട്ടുകാരികളോടൊപ്പം ദഫുമുട്ടി ഗാനമാലപിച്ചുകൊണ്ട് പടയാളികൾക്ക് അവർ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരുന്നു. അവൾ പാടുകയാണ്, അല്ലയോ അബുദ്ദാറിന്റെ ഓമൽ സന്തതികളെ, നിങ്ങൾക്ക് മംഗളം, 1000 ആശംസകൾ. പടക്കളത്തെ പട്ടുമെത്തയായി പരിഗണിക്കുന്ന വീര കുറേശികളെ, നിങ്ങൾക്ക് അഭിവാദ്യം. നിങ്ങളുടെ വാളുകൾ മൂർച്ചയേറിയതും മിന്നൽ പിണർ വിതയ്ക്കുന്നതുമാണ്. നിങ്ങളുടെ ഹൃദയങ്ങൾ കരുത്തുറ്റതും നിങ്ങളുടെ മഹിളകളായ ഞങ്ങൾ നക്ഷത്രപുത്രിമാരാണ്. ഞങ്ങളുടെ സൗന്ദര്യത്തെ വെല്ലാൻ ലോകത്തു വേറെ സ്ത്രീകളില്ല. പുരുഷന്മാരായ നിങ്ങളുടെ ധീരതയും അപ്രകാരം തന്നെയാണ്. മൃദുല മനോഹരമായ പട്ടുമെത്തകളും പച്ചവില്ലീസിന്റെ തലയണകളും നിങ്ങൾക്കു വേണ്ടി ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. അന്ന നടയുള്ള മോഹിനിമാരായ ഞങ്ങളുടെ ശിരസിൽ കസ്തൂരിയും കഴുത്തിൽ മുത്തുമാലയുമുണ്ട്. കസ്തൂരിയുടെ സുഗന്ധം ലോകത്തെങ്ങും മടിച്ചു വീശുകയും മുത്തുമാലയിലെ മുത്തുകൾ പ്രപഞ്ചത്തിലാകെ മിന്നി തിളങ്ങുകയും ചെയ്യുന്നു. വീരയോദ്ധാക്കൾക്ക് മിനുസമുള്ള സുഖശയ്യയൊരുക്കുന്നവരാണ് ഞങ്ങൾ. പിന്തിരിഞ്ഞോടുന്ന ബീരുക്കൾക്ക് കൂർത്തുമൂർത്ത ശരശയ്യയും. ബീരുക്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ധീരന്മാരെ, നിങ്ങൾ ആത്മാർപ്പണം ചെയ്യുന്നത് കണ്ട് രോമാഞ്ചമണിയുന്നവരാണ് ഞങ്ങൾ. മുന്നേറുവിൻ, ശത്രുവിന്റെ തലയിൽ ആഴത്തിൽ ആഴത്തിൽ കടിക്കുവിൻ. കുറേശി തരുണികളുടെ ആട്ടവും പാട്ടും കുറേശി യോദ്ധാക്കളുടെ വീര്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. യുദ്ധാഗ്നി ആളിക്കത്തി. രണ്ടു ചേരിയും ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ്. പടക്കളം കിടിലം കൊള്ളുകയാണ്. അട്ടഹാസങ്ങൾ, ആക്രോശങ്ങൾ, ഗർജനങ്ങൾ, ആർപ്പുവിളികൾ എല്ലാം കൂടി അന്തരീക്ഷം പ്രകമ്പനം കൊള്ളുകയാണ്. ഈ ഘട്ടത്തിൽ ഹസ്രത്ത് ഹംസ റളിയല്ലാഹുവന്നു ഖുറൈശി പടയാളികളിൽ അഗ്രഗണ്യനായ സിബാഉമായി ഏറ്റുമുട്ടുകയാണ്. ഹംസ റളിയല്ലാഹുവന്നു ആക്രോശിച്ചു, എടാ ഖുറൈശി വീര, വാ, ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങടുത്തു വാ, നമുക്കൊന്ന് ബല പരീക്ഷണം നടത്തി നോക്കാം. സിബാ തൽക്ഷണം ഹംസ റളിയല്ലാഹുവിനെ വെട്ടി. ഹംസ റളിയല്ലാഹുവന്നു ഒഴിഞ്ഞു മാറിക്കൊണ്ട് സിബായിന്റെ നേർക്ക് ആക്രമണം അഴിച്ചു വിട്ടു. രണ്ട് സിംഹങ്ങൾ അത്യുഗ്രമായ ഒരു പോരാട്ടമാണ് കാഴ്ചവെച്ചത്. അവസാനം ഹംസ റളിയല്ലാഹുവിന്റെ ഒരു വെട്ട് സിബായിന്റെ ശിരസിന്റെ നടുവിലേറ്റു. അയാളുടെ ശരീരം രണ്ട് പിളർപ്പായി വീണു. ഇത് കണ്ട കുറേശി പോരാളികൾ ഹംസ തങ്ങൾക്ക് നേരെ ചീറിയെടുത്തു. സിബായിന്റെ രക്തത്തിന് പകരം ചോദിക്കാൻ അവർ എല്ലാവരും കൂടി ഹംസ റളിയല്ലാഹുവിനെ വളഞ്ഞു. കൂട്ടപ്പട നടക്കുകയാണ്. ഹംസ റളിയല്ലാഹുവിനു അണിയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ കാഴ്ച മലമുകളിലുള്ള അമ്പെയ്ത്തുകാർ കണ്ടു. അവർ തുരുതുരാ ശരമാരി വർഷിപ്പിച്ചുകൊണ്ട് ഹംസ തങ്ങളെ വളഞ്ഞ ശത്രുക്കളെ വീഴ്ത്താൻ തുടങ്ങി. കണ്ണും മൂക്കും കുടലും തുളഞ്ഞ ശത്രുക്കൾ ഹംസ റളിയല്ലാഹു അൻഹുവിന് ചുറ്റും വീണുകൊണ്ടിരിക്കുമ്പോൾ ഹംസ തങ്ങളെ തന്റെ ഖഡ്ഗം ആഞ്ഞു വീശുകയായിരുന്നു. പുല്ലരിയുന്നത് പോലെ തലകൾ അരിഞ്ഞു തള്ളുകയായിരുന്നു. വെട്ടുകളും കുത്തുകളും അട്ടഹാസങ്ങളും വെല്ലുവിളികളും. പലരും ഹംസാദങ്ങളുടെ കാൽക്കൽ വീണു പിടയുന്നുണ്ടായിരുന്നു. അമ്പേറ്റവരും വെട്ടേറ്റവരുമെല്ലാമുണ്ട്. തന്നെ വളഞ്ഞ ശത്രുക്കളിൽ കുറേ പേരെ ഹംസാദങ്ങൾ തന്റെ വാളിനിരയാക്കി. ബാക്കിയുള്ളവർ അമ്പേറ്റ് നിലം പതിക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം അപകടത്തിൽ നിന്നും പുറത്തു വന്നു.
അപ്പോഴേക്കും കുറേശ്ശികൾ പടക്കളം വിട്ടു, ജീവനും കൊണ്ടോടാൻ തുടങ്ങുകയായിരുന്നു. ഹംസാദങ്ങളും വലിയാരതങ്ങളും തങ്ങളുടെ വാളുകൾ കൊണ്ട് മായാജാലം കാണിക്കുകയായിരുന്നു. മറ്റു സ്വഹാബികൾ വിജയലഹരിയോടെ കുറേശികളുടെ ചിറകുകൾ അറുത്തെറിയുകയായിരുന്നു. നബിതങ്ങൾ സമ്മാനിച്ച വാളുമായി അബൂദുജാനത്ത് റളിയല്ലാഹുവിനു പറന്നുവിട്ടുകയായിരുന്നു. എല്ലാം സഹിക്കാം, പക്ഷേ മലമുകളിൽ നിന്ന് വർഷിക്കുന്ന അമ്പുകൾ തടുക്കാനാകാതെ കുറേശികളോടി. അവർ പടക്കളം വിട്ടുവെങ്കിലും ഖാലിദ് ബിനുൽ വലീദിന്റെ നേതൃത്വത്തിൽ കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്ത് താവളമടിച്ചിരുന്നു. മലമുകളിലെ അമ്പെയ്ത്തുകാരെ അവിടെ നിന്നോടിച്ച് മല കൈക്കലാക്കാനുള്ള തന്ത്രം ആവിഷ്കരിക്കുകയായിരുന്നു ഖാലിദും കൂട്ടരും. ഇത് മുസ്ലിം സേന ഓർത്തില്ല. മല കൈവശപ്പെടുത്തി പിന്നിൽ നിന്നും ഒരു പ്രത്യാക്രമണം നടത്താമെന്ന് ഖാലിദ് തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ സുരക്ഷിത സ്ഥാനത്ത് പതിയിരുന്നു. ഈ പദ്ധതി വിജയിക്കുക തന്നെ ചെയ്തു. ഖാലിദും ഇക്രിമത്തും പ്രതീക്ഷ കൈവിടാതെ കാത്തുനിന്നു. കുറേശികൾ പടക്കളം വിട്ടോടിയപ്പോൾ മുസ്ലിങ്ങൾ തക്ബീർ മുഴക്കിക്കൊണ്ട് സമരധനം വാരിക്കൂട്ടാൻ തുടങ്ങി. ഇത് മലമുകളിൽ നിൽക്കുന്ന അമ്പെയ്ത്തുകാർ കണ്ടു. അവർ നേതാവായ അബ്ദുല്ലാഹിബിൻ ജുബൈറിനോട് പറഞ്ഞു, ഇനി നാം ഇവിടെ ആരെ കാത്താണ് നിൽക്കുന്നത്? യുദ്ധം ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, ശത്രുക്കൾ ഓടിമറിഞ്ഞിരിക്കുന്നു. നമ്മുടെ സഹപ്രവർത്തകരതാ സമരധനം വാരിക്കൂട്ടുന്നു. നമുക്കിനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഇറങ്ങാം. നേതാവ് പറഞ്ഞു, പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് അരുളിയിട്ടുള്ളത് ഓർക്കുക. തിരുമേനിയുടെ കൽപ്പന കിട്ടിയ ശേഷമല്ലാതെ മലയിൽ നിന്ന് ഇറങ്ങരുതെന്നാണല്ലോ കൽപ്പന. അത് ലംഘിച്ചുകൂടാ. ലംഘിച്ചാൽ വലിയ അപകടത്തിന് കാരണമാകും. സൂക്ഷിക്കുക. നബിതങ്ങൾ നമ്മോട് ഇവിടെ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞത് യുദ്ധം ജയിക്കാനാണല്ലോ. അത് ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ വെറുതെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് താഴെ ഇറങ്ങാം, സമരധനം സംഭരിക്കുന്നതിൽ പങ്കുചേരാം എന്ന് അവർ പ്രതികരിച്ചു. അരുത്, നബിതങ്ങളുടെ കൽപ്പന ലംഘിക്കരുത്, അവരോട് കെഞ്ചി പറഞ്ഞു. നിങ്ങൾ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, ഞങ്ങൾ പോവുകയാണ്, നിങ്ങളിവിടെ നിന്നുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടവർ മലയിറങ്ങി. പടക്കളത്തിൽ സമരധനം വാരിക്കൂട്ടുന്നതിൽ അവരും പങ്കുചേർന്നു. ഈ സമയത്ത് മലമുകളിലുള്ള മർമ്മസ്ഥാനങ്ങളിൽ നേതാവായ അബ്ദുല്ലാഹിബിൻ ജുബൈറും 12 അനുയായികളും മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. മറ്റുള്ളവരെല്ലാം താഴെ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ഇത് കണ്ട് ഖാലിദും ഇക്രിമത്തും പുഞ്ചിരിക്കുകയായിരുന്നു. ആശ്വാസത്തിന്റെ നെടുവീർപ്പുകൾ ഉതിർത്തുകൊണ്ടവർ ഉഹദ് മല പിടിച്ചടക്കാനുള്ള ഒരുക്കമായി. ചിന്നിച്ചിതറിയ പടയാളികളെ പുനഃസംഘടിപ്പിച്ചുകൊണ്ടവർ മലയിലേക്ക് മാർച്ച് ചെയ്തു. അവിടെ അപ്പോഴും ഉറച്ചു നിന്നിരുന്ന അബ്ദുല്ലാഹിബിന് ജുബൈറിനെയും 12 അനുയായികളെയും നിഷ്പ്രയാസം വധിക്കാൻ അവർക്ക് കഴിഞ്ഞു. റളിയല്ലാഹു അൻഹും. പിന്നെ മലയുടെ മർമ്മസ്ഥാനങ്ങളിൽ പടയാളികളെ നിർത്തി ബാക്കിയുള്ളവർ താഴോട്ടിറങ്ങി. സമരധനം ആഹ്ലാദപൂർവ്വം വാരിക്കൂട്ടുകയായിരുന്ന സ്വഹാബികളെ അവർ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ തുടങ്ങി. ഈ ഓർക്കാപ്പുറത്തുള്ള ആക്രമണം തടുക്കാൻ അവരുടെ കയ്യിൽ ആയുധം പോലും ഉണ്ടായിരുന്നില്ല. മലമുകളിൽ നിന്ന് ശത്രുക്കൾ ശരമാരി വർഷിപ്പിക്കുകയും ചെയ്തു. ഇതോടെ മുസ്ലിം സൈന്യം അടിപതറി. അമ്പുകൾ കണ്ണുകളിലും മൂക്കിലും തുളച്ചു കയറാൻ തുടങ്ങിയപ്പോൾ വാരിക്കൂട്ടിയ ധനമെല്ലാം വലിച്ചെറിഞ്ഞ് ഓടാൻ തുടങ്ങി. അവരെ ശത്രുക്കൾ അരിഞ്ഞു തള്ളുകയായിരുന്നു. യാലൽ ഉസ്സ, യാലുൽ ഹുബൂൽ എന്നാക്രോശിച്ചുകൊണ്ട് ശത്രുക്കൾ മുന്നേറുമ്പോൾ മുസ്ലിങ്ങൾ അവരുടെ അടയാളവാക്യമായ അമിത് എന്ന ശബ്ദം മൂലം മറന്നുപോയിരുന്നു. തന്മൂലം അവർ ആളറിയാതെ പരസ്പരം തന്നെ പൊരുതുകയും ചെയ്തിരുന്നു എന്ന് പോലും റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും. മലമുകളിൽ നിന്ന് പേമാരി പോലെ പെയ്യുകയായിരുന്നു ശരങ്ങൾ. ധാരാളം മുസ്ലിം വീരകേസരികൾ അമ്പേറ്റും കഴുത്തുമുറിഞ്ഞും രക്തസാക്ഷികളായി. ചീറിവരുന്ന കൂരമ്പുകളെ തടുക്കാൻ യാതൊരു മാർഗവും കാണാതെ മുസ്ലിങ്ങൾ പരസ്പരം പടക്കളം വിട്ടോടി. തോറ്റു പടക്കളം വിട്ടോടിയ കുറേശി പടയാളികളെല്ലാം തിരിച്ചു വരികയായിരുന്നു. അവർ നല്ല കൊയ്ത്താണ് നടത്തിയിരുന്നത്. മലമുകളിൽ നിന്നുള്ള ശരവർഷം വലിയൊരു സംരക്ഷണം പോലെയാണ് കുറേശികൾക്ക് അനുഭവപ്പെട്ടത്. മുസ്ലിം പടയാളികൾക്കാകട്ടെ ഒരു ആകാശാക്രമണം പോലെയും. പലരും തങ്ങളുടെ വിരിമാറു വിടർത്തി കാണിച്ചുകൊണ്ടാണ് അവരെ നേരിട്ടത്. മരിച്ചു വീഴുകയല്ലാതെ മറ്റൊരു മാർഗമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. ഉഹദിന്റെ താഴ്വര രക്തപ്പുഴയായി മാറി. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. ഇരുട്ടും പരിഭ്രാന്തിയും മുസ്ലിങ്ങളെ വലയം ചെയ്തു. അപ്പോഴേക്കും ചില ചുണക്കുട്ടികൾ ആയുധമണിഞ്ഞുകൊണ്ട് ശത്രുനിരകളെ ഭേദിക്കാൻ ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നു. അവരെല്ലാം ശത്രുക്കളുടെ വാളിനിരയാവുകയാണുണ്ടായത്. ഇസ്ലാമിക പതാക രക്തത്തിൽ കുതിർന്ന് വീണുകിടക്കുമ്പോൾ മിസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു അതെടുത്ത് ഉയർത്തിപ്പിടിച്ച് മുന്നേറാൻ ശ്രമിച്ചു. ശത്രുക്കൾ അദ്ദേഹത്തെ വലയം ചെയ്തു. അദ്ദേഹം തൻ്റെ ഖഡ്ഗം വീശാൻ തുടങ്ങി. പലരും അതേറ്റ് നിലം പതിച്ചു. പക്ഷേ ഏറെ നേരം പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മലമുകളിൽ നിന്ന് ചീറിപ്പാഞ്ഞു വന്ന അസ്ത്രങ്ങൾ ആ മഹാത്മാവിനെ വീഴ്ത്തിക്കളഞ്ഞു. അദ്ദേഹവും രക്തസാക്ഷിയായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
മിസ്അബ് ഇബ്നു ഉമൈറ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതോടെ ഇസ്ലാമിക പതാക പിന്നെയും രക്തത്തിൽ കുതിർന്ന് വീണു കിടക്കുകയായിരുന്നു. അലി ഇബ്നു അബൂ താലിബ് റളിയല്ലാഹു അൻഹു അതെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ജീവൻ മരണ പോരാട്ടം തുടങ്ങി. മലമുകളിൽ നിന്ന് ചീറി വരുന്ന അസ്ത്രങ്ങളെ പറ്റി ബോധവാനായിരുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ ശത്രുക്കൾ നടത്തിയ ശ്രമമെല്ലാം പരാജയപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം അല്ലാഹുവിന്റെ സിംഹം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹംസ റളിയല്ലാഹു അൻഹുവും പൊരുതുന്നുണ്ടായിരുന്നു. ഒന്നുകിൽ ജയം അല്ലെങ്കിൽ വീരമരണം, അതായിരുന്നു അവരുടെ ലക്ഷ്യം. യുദ്ധത്തിന്റെ അഗ്നി ആളിപ്പടർന്നപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു തന്റെ രണ്ട് കൈകളിലും ഗഡ്ഗമേന്തിയാണ് പൊരുതിയിരുന്നത്. തനിക്കു ചുറ്റും തൻ്റെ സഹപ്രവർത്തകരെല്ലാം കൂട്ടത്തോടെ മരിച്ചു വീഴുന്നത് കണ്ടിട്ടും ആ വീരമുജാഹിദ് പിന്മാറിയില്ല. മുസ്ലിം പടയാളികളിൽ പലരും പടക്കളം വിട്ടോടുന്നത് കണ്ടിട്ടും ആ പുണ്യാത്മാവ് പിന്തിരിഞ്ഞില്ല. ധീരതയും സ്ഥൈര്യവും വർദ്ധിക്കുകയാണുണ്ടായത്. ആ സിംഹം ഇങ്ങനെ ഗർജിച്ചു കൊണ്ടിരുന്നു, ഞാൻ അല്ലാഹുവിൻ്റെ സിംഹമാണ്, പരാജയമേറ്റു മടങ്ങിപ്പോകാൻ ഞാൻ ഒരുക്കമല്ല. അദ്ദേഹം മുന്നേറുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ശത്രുക്കൾ ഒഴിഞ്ഞുമാറുകയായിരുന്നു. ഒരേ സമയം രണ്ട് കൈകളിലും ഗഡ്ഗമേന്തിക്കൊണ്ടുള്ള വിസ്മയാവഹമായ ആ പോരാട്ടം കണ്ടവരെല്ലാം നടുങ്ങുകയാണ്. ശത്രുക്കൾക്ക് വിജയ വൈജയന്തി പറത്താൻ ഈ സിംഹ പരാക്രമി മാത്രമായിരുന്നു അപ്പോഴത്തെ വിലങ്ങുതടി. അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്താൻ ശത്രുക്കൾ പദ്ധതികൾ ആവിഷ്കരിച്ചു. അവർ അദ്ദേഹത്തെ വളഞ്ഞുപിടിക്കാൻ ശ്രമിച്ചു. ജീവനോടെ കിട്ടണമെന്നാണ് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ അവരെല്ലാം ഗഡ്ഗമേറ്റ് നിലം പതിക്കുകയായിരുന്നു. ഈ വികാര നിർഭരമായ രംഗം കണ്ട് ഉഹദ് മല പോലും കോരിത്തരിച്ചിരിക്കണം, മലക്കുകൾ അമ്പരന്നിരിക്കണം. പടക്കളം വിറപ്പിച്ചു പറന്നു പൊരുതുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ ജീവനോടെ പിടിക്കാൻ സാധ്യമല്ലെന്ന് കണ്ട ശത്രുക്കൾ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമം ആരംഭിച്ചു. രക്തപ്പുഴ ഉഹദിൽ കുലങ്കുത്തിയൊഴുകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഇവരിൽ ആരെയെങ്കിലും ഒരാളെ കിട്ടാൻ തക്കം വാർത്ത് നിൽക്കുകയായിരുന്നു വഹ്ഷി. ഹിന്ദിൻ്റെ അടിമയായ വഹ്ഷിക്ക് ധാരാളം പാരിതോഷികങ്ങൾ വാഗ്ദാനം ചെയ്തത് മുമ്പ് പറഞ്ഞുവല്ലോ. ഈ സുവർണാവസരം മുതലെടുത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ അകലെ മാറി നിന്നുകൊണ്ട് ഉന്നം വെച്ചു. ഹംസ തങ്ങളുടെ മുൻവശത്ത് നിന്ന് ഉന്നം വെക്കാൻ ധൈര്യം വരാത്തതിനാൽ പിന്നിൽ കുറെ അകന്നു മാറിക്കൊണ്ട് അയാൾ അദ്ദേഹത്തെ ഒഴിഞ്ഞു കിട്ടാൻ തക്കം വാർത്തു നിന്നു. അതാ ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹു തന്നെ വളഞ്ഞ ചിലരെ വകവരുത്തി തക്ബീർ മുഴക്കിക്കൊണ്ട് പുറത്തു കടക്കുകയാണ്. ഇത് തന്നെ പറ്റിയ സന്ദർഭമെന്ന് മനസ്സിലാക്കിയ വഹ്ഷി തന്റെ ചാട്ടുളി പായിച്ചു. ഇന്നാലില്ല, 18 പ്രാവശ്യം വിഷത്തിൽ ലൂട്ടിയെടുക്കപ്പെട്ട ആ ചാട്ടുളിയുടെ 18 മുനകൾ ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധ ദേഹത്തിൽ ഉന്നം തെറ്റാതെ ചെന്നു തറച്ചു. ആകാശവും ഭൂമിയും നടുങ്ങി. മലക്കുകൾ ആ ദുരന്തം കണ്ട് സ്തബ്ധരായിപ്പോയി. ഈ കഥനരംഗം കാണാനാവുകയില്ലെന്ന് കരുതിയിട്ടൊന്നോണം സൂര്യൻ അറബിക്കടലിൽ മറഞ്ഞുപോയിരുന്നു. അസദുല്ലാ അള്ളാഹുവിന്റെ സിംഹം ഹംസ റളിയല്ലാഹു അൻഹു ആ വിഷശരമറ്റ് ഉഹദ് പടക്കളത്തിൽ വീണപ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കാനല്ലാതെ ഉഹദ് മലയ്ക്ക് കഴിഞ്ഞില്ല. ഉഹദിലെ ഓരോ മണൽത്തരിയും അത് കണ്ട് നടുങ്ങി. ഹംസ റളിയല്ലാഹു അൻഹു വീണടത്തു നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. തന്റെ നേരെ അമ്പെയ്ത ഘാതകനെ പിന്തുടരാനും പിടികൂടാനുമുള്ള ശ്രമം ഒരിക്കൽ കൂടി ആ സിംഹം നടത്തി. പക്ഷേ എഴുന്നേൽക്കുന്നതിന് മുമ്പായി നൂറുകണക്കിന് വാളുകൾ ആ പവിത്ര ദേഹത്ത് ആഞ്ഞു വധിച്ചു. അള്ളാഹുവിന്റെ സിംഹം ഗർജിച്ചു, അള്ളാഹുവിന്റെ ശത്രുക്കളെ, നിങ്ങൾക്കെന്നെ വധിക്കാൻ കഴിയും, പക്ഷേ ഈ വിളക്ക് ഊതിക്കെടുത്താൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ. ആ പുണ്യാത്മാവിന്റെ രക്തം മുഹദിന്റെ താഴ്വരയിൽ തളം കെട്ടി നിന്നു. ആ രംഗം വിവരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ കേസരി, അള്ളാഹുവിന്റെ സിംഹം, അസദുല്ലാ രക്തസാക്ഷിയായി. ഭൂഗോളത്തിൽ ഇന്നോളം ഉണ്ടായ ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം അതാലോചിക്കാൻ തന്നെ വയ്യ. അതിന് കാരണക്കാരൻ ആരാണ്? മലയുടെ മർമ്മസ്ഥലങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോന്ന അച്ചടക്ക ലംഘകർ തന്നെയാണ്. അവർ ചെയ്ത അച്ചടക്ക ലംഘനത്തിന്റെ ഫലം മറ്റു വീര കേസരികളും അനുഭവിക്കേണ്ടി വന്നു. അള്ളാഹുവിന്റെ റസൂല് ഏറ്റവും പ്രിയപ്പെട്ട പിതൃവൻ, പടക്കളങ്ങളിൽ കുറേശികളുടെ പേടി സ്വപ്നമായിരുന്ന വീരസിംഹം, ആ പുണ്യാത്മാവ് ശത്രുക്കളുടെ ആയുധത്തിനിരയായി. ഇസ്ലാമിക ലോകത്തിനേറ്റ ദുരന്തങ്ങളിൽ ഏറ്റവും വലുത്, സമുദായത്തിലെ അച്ചടക്കമില്ലാത്തവർ ഉണ്ടാക്കി തീർക്കുന്ന അപകടങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണം. ഇതാലോചിക്കുമ്പോൾ ഏതൊരു വിശ്വാസിയുടെ കരളാണ് പിടിക്കാതിരിക്കുക. ആ പുണ്യാത്മാവ് അന്ത്യശ്വാസം വലിച്ചുവെന്ന് ഉറപ്പായ ശേഷമല്ലാതെ അങ്ങോട്ടടുക്കാൻ ശത്രുക്കൾക്ക് ധൈര്യമുണ്ടായില്ല.
ഉറപ്പായപ്പോൾ അവർ അടുത്തു ചെന്നു. ആ പുണ്യ ശരീരം അവർ വെട്ടിമുറിച്ച് അരിശം തീർത്തു. അവർ ആനന്ദ നൃത്തം ചവിട്ടുകയായിരുന്നു. അവരുടെ പേടി സ്വപ്നമായിരുന്ന സിംഹമാണ് കഷ്ണം കഷ്ണമായി കിടക്കുന്നത്. ഇപ്പോഴല്ലാതെ ഇനി എപ്പോഴാണ് ആഹ്ലാദിക്കുക? ആഗോള യുദ്ധവീരന്മാരെയെല്ലാം മുട്ടുകുത്തിച്ച വീരകേസരിയാണ് ഒരു നീഗ്രോ അടിമയായ വക്ഷിയുടെ ആയുധമേറ്റ് കിടക്കുന്നത്. വക്ഷി മുന്നോട്ട് ചെന്ന് തന്റെ ചാട്ടുളി ആ തിരുശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ ശ്രമിച്ചു. സാധിച്ചില്ല. അവസാനം ഏഴെട്ട് പടയാളികളുടെ സഹായത്തോടെയാണത് വലിച്ചു പറിച്ചെടുത്തത്. അതോടെ രക്തം നാലുപാടും ചീറ്റി. ഇത് കണ്ട് നിന്ന ഹിന്ദ് പൊട്ടി പൊട്ടി ചിരിച്ചു. എന്റെ പിതാവായ തുഹൈമത്തിന്റെയും പിതൃവ്യന്മാരായ ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും സഹോദരനായ വലീദിന്റെയും രക്തത്തിനിതാ പകരം വീട്ടിയിരിക്കുന്നുവെന്ന് അവൾ വിളിച്ചു പറഞ്ഞു. പിന്നെ അവൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഉദരം ഒരു വാളുകൊണ്ട് പിളർന്ന് കുടൽമാല പുറത്തെടുത്ത് കഴുത്തിലണിഞ്ഞ് നൃത്തം വെച്ചു. എന്നിട്ടിങ്ങനെ പാടി: നക്ഷത്രപുത്രികൾക്ക് ഇന്നുത്സവമാണ്. രത്നങ്ങൾ കൊഴിഞ്ഞുപോയ സങ്കടം ഇന്ന് ഞങ്ങൾക്ക് തീർന്നു. വാൾമുന കൊണ്ട് കൺമുനകൾ ഇന്ന് കുളിർന്നിരിക്കുന്നു. പുതിയൊരു പ്രഭാതം ഇതാ പൊട്ടിവിടർന്നിരിക്കുന്നു. ആനന്ദത്തിന്റെ അലയൊലികൾ ഉഹുദിന്റെ കൊടുമുടിയിലേക്ക് ദാ ഇരമ്പിക്കയറുന്നു. അവളുടെ പാട്ടുകേട്ട് ഉഹുദ് മല നിസ്സംഗതയോടെ നോക്കി നിന്നു. ഹിന്ദ് അതുകൊണ്ടും മതിയാക്കിയില്ല. അവൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വിരിമാറ് വെട്ടിപ്പൊളിച്ച് അവിടത്തെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് പല്ലുകൾ അടിച്ചുകൊടിച്ച് പരിശുദ്ധമായ കരൾ പറിച്ചെടുത്തു. അതുകൊണ്ടും മരിശം തീരാത്ത അവൾ ആ കരൾ വായിലിട്ട് ചവച്ചുതുപ്പി. മുസ്ലിം സൈന്യത്തിന്റെ നെടുന്തൂൺ കടപുഴകി വീണത് മുസ്ലിങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. അവരെ കുറേശികൾ കൂട്ടക്കല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തോടെ ഹിന്ദിന്റെ പ്രതികാരാഗ്നി ശമിച്ചു. അവൾ പാടി: അല്ലയോ പിതാവേ, അങ്ങയുടെ മകളിതാ പ്രതികാരം ചെയ്തിരിക്കുന്നു. അങ്ങയുടെ ആത്മാവിന് സന്തോഷിക്കാം. അങ്ങയുടെ പ്രിയപ്പെട്ട മകളെ അനുഗ്രഹിച്ചാലും അങ്ങയുടെ ആത്മാവ് പുഞ്ചിരിക്കട്ടെ. പിന്നെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചുടുജോരയുടെ കട്ട കൈകൊണ്ട് വാരിയെടുത്ത് അവൾ തന്റെ മുടിയിൽ പുരട്ടി. ആ രക്തത്താൽ തന്റെ കൈകളിൽ മൈലാഞ്ചി കളറണിഞ്ഞു. പിൽക്കാലത്ത് ഈ ഹിന്ദും വഹ്ഷിയുമെല്ലാം മക്ക വിജയത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബന്ധനസ്ഥരാവുകയുണ്ടായി. പക്ഷേ അവരോട് നബി തങ്ങൾ പ്രതികാരം ചെയ്യുകയുണ്ടായില്ല. ശത്രുക്കൾക്കെല്ലാം അന്ന് പുതുമാപ്പ് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. വഹ്ഷിക്കും അന്ന് മാപ്പ് ലഭിച്ചു. പക്ഷേ തൻ്റെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന പിതൃവ്യഘാതകന്റെ മുഖം കാണുമ്പോൾ നബി തങ്ങളുടെ കണ്ണുകൾ നിറയാറുണ്ടായിരുന്നു. അതിനാൽ നബി തങ്ങൾ വഹ്ഷിയോട് പറഞ്ഞു: അല്ലയോ വഹ്ഷി, താങ്കളെ കാണുമ്പോൾ എന്റെ പ്രിയ പിതൃവ്യന്റെ ഓർമ്മകൾ എന്നെ അസ്വസ്ഥനാക്കുന്നു. ഹൃദയത്തിൽ കടന്നലുകൾ കുത്തുന്ന അനുഭവമുണ്ടാക്കുന്നു. ആ ഉണങ്ങാത്ത മുറിവുകൾ വലുതാകുന്നു. അതുകൊണ്ട് താങ്കൾ എന്നിൽ നിന്നും അകന്ന് ജീവിക്കുക. എന്നാൽ ഈ വേദന സഹിക്കേണ്ടി വരികയില്ലല്ലോ. അതനുസരിച്ച് വഹ്ഷി മാറി താമസിക്കുകയാണ് ഉണ്ടായത്. ഇത്രയൊക്കെ മനോവേദനയുണ്ടായിട്ടും നബി തങ്ങൾ വഹ്ഷിയോടും ഹിന്ദിനോടും പകരം വീട്ടിയില്ല എന്നത് ചരിത്രത്തിലെ നിസ്തുല സംഭവമാണ്. അവർക്ക് മാപ്പ് കൊടുത്തത് ഒരു മഹാത്ഭുതം തന്നെയാണ്. എന്നാൽ വഹ്ഷിയാകട്ടെ, തൻ്റെ ഇസ്ലാം മത സ്വീകരണത്തിന് ശേഷം പല രണാങ്കണത്തിലും ഇസ്ലാമിന് വേണ്ടി പോരാടുകയും ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച അതേ ആയുധം കൊണ്ട് ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളിൽ പലരെയും വധിക്കുകയും ചെയ്യുകയുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മുസൈലിമത്തുൽ കദ്ദാബി എന്ന വ്യാജ പ്രവാചകനുമായി മുസ്ലിങ്ങൾ അത്യുഗ്രൻ ഒരു പോരാട്ടം നടത്തുകയുണ്ടായി. വഹ്ഷി ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച ആയുധം കൊണ്ട് മുസൈലിമത്തിന്റെ കഥ കഴിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു: ഞാൻ എന്റെ ഈ ആയുധം കൊണ്ട് ഏറ്റവും വലിയ പുണ്യാത്മാക്കളിൽ ഒരാളെ വധിച്ചു. അതിന് പ്രായശ്ചിത്തമായി ഏറ്റവും വലിയ നികൃഷ്ടനെയും വധിച്ചു. പടക്കളത്തിൽ ശത്രുക്കൾ മുസ്ലിങ്ങളെ അരിഞ്ഞുതള്ളുകയായിരുന്നു. അബൂജഹലിന്റെ പുത്രൻ ഇക്രിമത്ത് ഇദ്ദേഹവും പിന്നീട് ഇസ്ലാമായിട്ടുണ്ട്. തന്റെ പിതാവിന്റെ രക്തത്തിനു പകരം വീട്ടിക്കൊണ്ട് മുസ്ലിം പോരാളികളെ അരിഞ്ഞു വീഴ്ത്തുകയായിരുന്നു. ഖാലിദ് ബിനുൽ വലീദും അവിടെ പറന്നു പൊരുതി മുസ്ലിം മണികളെ നശിപ്പിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഘട്ടത്തിൽ ഉറച്ചു നിന്ന് പൊരുതുകയും പടക്കുളം വിട്ടോടുന്ന മുസ്ലിങ്ങളെ തിരിച്ചു വിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ സദീരം പോരാടിക്കൊണ്ടിരിക്കവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വലിയ കുഴിയിൽ വീണു. അബൂ ആമിർ എന്ന ദുഷ്ടൻ തീർത്തതായിരുന്നു ആ ചതിക്കുഴി. നബി തങ്ങളെ കാണാതായി. സ്വഹാബികൾ അമ്പരന്നു. ഈ ഘട്ടത്തിൽ ശത്രുക്കൾ വിളിച്ചു പറയാൻ തുടങ്ങി: മുഹമ്മദ് വധിക്കപ്പെട്ടിരിക്കുന്നു. ഇതും കൂടി കേട്ടപ്പോൾ ഉറച്ചു നിന്ന് പൊരുതിയിരുന്ന ചിലർ പോലും ഭയന്നോടുകയുണ്ടായി. എന്നാൽ മറ്റു ചിലരാകട്ടെ, ഇനി ജീവിച്ചിരുന്നിട്ട് ഫലമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പടക്കളത്തിലേക്ക് എടുത്തുചാടി മരണം വരെ പൊരുതുകയാണ് ചെയ്തത്. മുഹമ്മദ് കൊല്ലപ്പെട്ടുവെന്ന് ആവർത്തിച്ചുകൊണ്ട് ഇബിന് സംഅത്ത് എന്ന ഖുറൈശി ഭടൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ പടക്കളം വിട്ടോടിയവരെ പറ്റി വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം കാണാം: മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്.
അദ്ദേഹത്തിന് മുമ്പും പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. അദ്ദേഹം മരിക്കുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ കാൽമടമ്പുകളിലേക്ക് പിന്തിരിയുകയാണോ ചെയ്യേണ്ടത്? അങ്ങനെ പിന്തിരിയുന്നവർ തീർച്ചയായും അള്ളാഹുവിനെയല്ലേ ദ്രോഹിക്കുന്നത്. നന്ദിയുള്ളവർക്ക് തീർച്ചയായും അള്ളാഹു നല്ല പ്രതിഫലം നൽകും. അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ഒരാൾക്കും മരിക്കാൻ കഴിയുകയില്ല. അവത് നിർണയിക്കപ്പെട്ടതാണത്. വിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വധിക്കപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ ഹസ്രത്ത് അനസ് ബിൻ അദ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, ഇനി എനിക്ക് ജീവിതമേ വേണ്ട. അദ്ദേഹം പടക്കളത്തിലിറങ്ങി പൊരുതി മരിച്ചു. അദ്ദേഹത്തെ പോലെ തന്നെ മുഹാജിറുകളും അൻസാറുകളും ഉൾപ്പെടുന്ന ഒരു സംഘം സ്വഹാബികൾ ഇങ്ങനെ ദുഃഖം സഹിക്കാൻ വയ്യാതെ പൊരുതി മരിച്ചു. സ്വന്തം ശരീരത്തെക്കാൾ നബി തങ്ങളെ സ്നേഹിച്ചവരായിരുന്നു അവർ. അവർ ഖാലിദിന്റെയും ഇക്രിമത്തിന്റെയും മറ്റും വാളുകൾക്കിരയായി. മുസ്ലിം സൈന്യത്തിന്റെ എല്ലാ ചിറകുകളും ഖുറൈശികൾ മുറിച്ചു കഴിഞ്ഞിരുന്നു. പിൽക്കാലത്ത് ഷാമിൽ ഇസ്ലാമിന് വേണ്ടി ധീരധീരം പൊരുതിയ ദിറാർ റളിയല്ലാഹു അൻഹു ഉഹദിൽ മുസ്ലിങ്ങൾക്കെതിരെ കഠിനമായ ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി. ഇരുട്ടിന്റെ മറവിൽ ആളെ തിരിച്ചറിയാതെ പരിഭ്രാന്തരായ ഘട്ടത്തിൽ അടയാള വാക്യവും മറന്ന് മുസ്ലിങ്ങൾ തമ്മിൽ തമ്മിൽ പരസ്പരം തന്നെ പൊരുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതെ സ്വഹാബികൾ ദുഃഖസാഗരത്തിലാണ്ട് അന്വേഷിക്കുന്നതിനിടയിൽ ഹസ്രത്ത് തുൽഹത്ത് ബിൻ ഉബൈദുല്ലാഹി റളിയല്ലാഹു അൻഹു ആ ഭീകരമായ കാഴ്ച കണ്ടു. നബി തങ്ങൾ ചതിക്കുഴിയിൽ വീണുകിടക്കുന്നു. അദ്ദേഹം ഉടനെ നബി തങ്ങളെ കരയ്ക്കുകയറ്റി. എന്നിട്ടിങ്ങനെ വിളിച്ചു പറഞ്ഞു, അല്ലയോ മുസ്ലിം പടയാളികളെ, അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ല. ഇതാ ഇവിടെ വരൂ, ഇങ്ങോട്ട് വരൂ. നിങ്ങൾ പരിഭ്രാന്തരാകാതെ ശാന്തരായി തിരിച്ചു വരൂ. ഇത് കേട്ടപ്പോൾ സ്വഹാബികൾക്ക് സമാധാനമായി. ഓടിപ്പോയവരിൽ പലരും തിരിച്ചു വന്നു. നബി തങ്ങളുടെ ചുറ്റും അവർ അണിനിരന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉറച്ചു നിൽക്കൂ, ഓടരുത്. ഏതാപൽ ഘട്ടത്തിലും അള്ളാഹുവിനെ വിസ്മരിച്ചുകൂടാ. അവന്റെ ഇച്ഛയെന്തോ അത് നടക്കട്ടെ. പരീക്ഷണമാണിത്. ഇതിൽ പരാജയപ്പെട്ടുകൂടാ. ആത്മാർപ്പണം ചെയ്യുന്നവർക്കുള്ളതാണ് സ്വർഗം. സ്വഹാബികൾ നബി തങ്ങൾക്ക് ചുറ്റും നിന്നു പോരാടി. പലരും രക്തസാക്ഷികളായി. സ്വന്തം ശരീരങ്ങളെ അവർ നബി തങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ബലിയർപ്പിച്ചു. നബിക്കു നേരെ വരുന്ന വെട്ടുകളും കുത്തുകളും വസ്ത്രങ്ങളും വീരമുജാഹിദുകൾ സ്വന്തം വിരിമാറു കാണിച്ചു തടുത്തു. ഇതിനിടയിൽ ശത്രുക്കളിൽ നിന്ന് ചീറി വന്ന ഒരു കല്ല് നബി തങ്ങളുടെ പടത്തൊപ്പിയിൽ ശക്തമായി പതിക്കുക മൂലം പടത്തൊപ്പിയുടെ ആണി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിൽ തറച്ചു കയറുകയുണ്ടായി. ഹസ്രത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അത് വലിച്ചൂരിയെടുത്തു. രക്തം കുടുകുട ഒഴുകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല്ലുകൾക്ക് നേരെ ഒരു കല്ല് ചീറി വന്നു. നബി തങ്ങളുടെ മുൻപല്ലുകൾ കുഴിഞ്ഞു വീണു. രക്തം വായിലൂടെയും ഒഴുകി. ഇതൊക്കെയായിട്ട് നബി തങ്ങൾ പതറാതെ പടക്കളത്തിൽ ഉറച്ചു നിന്ന് പൊരുതുകയാണ്. രക്തം വായിൽ നിന്നും തലയിൽ നിന്നും വാർന്നൊഴുകുമ്പോൾ അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും അലി തങ്ങളും നബി തങ്ങളോട് അപേക്ഷിച്ചു, അങ്ങ് പടക്കളത്തിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങണം, അല്ലാത്ത പക്ഷം അപകടമാണ്. നബി തങ്ങൾ അവരോട് പറഞ്ഞു, രക്തമൊഴുകട്ടെ. എന്റെ രക്തത്തിന്റെ ഓരോ തുള്ളിക്കും അള്ളാഹു മഹത്തായ പ്രതിഫലം തരുമ്പോൾ ഞാൻ എന്തിന് പിന്മാറണം? ഉഹുദ് മലയുടെ താഴ്വര ചോരയിൽ കുതിർന്നു. അൻസ്വാറുകളും മുഹാജിറുകളുമായ 70 സ്വഹാബികൾ രക്തസാക്ഷികളായി. ഇസ്ലാമിനു വേണ്ടി അഹോരാത്രം അശ്രാന്ത യത്നം ചെയ്തിരുന്ന ത്യാഗീവര്യന്മാർ, പല വീരന്മാരെയും മുട്ടുകുത്തിച്ച സിംഹങ്ങൾ, പരാജയത്തിന്റെ കൈപ്പൊരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത യുദ്ധതന്ത്രജ്ഞർ, ഇവരിൽ ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗമാണ് മുസ്ലിം സൈന്യത്തിന്റെ ചിറകൊടിച്ചത്. നബി തങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്നു ആ പിതൃവിൻ. ഹംസ റളിയല്ലാഹു അൻഹു എന്ന് കേട്ടാൽ ഖുറൈശികളുടെ കാൽമുട്ടുകൾ തമ്മിലടിക്കുമായിരുന്നു. ആ സിംഹം പിടഞ്ഞു മരിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ വീര്യം ശതഗുണീഭവിക്കുകയായിരുന്നു. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വധിക്കപ്പെട്ടുവെന്ന വാർത്ത കൂടി വന്നപ്പോൾ ഖുറൈശികൾ കൂത്താടുകയായിരുന്നു. സ്ത്രീകൾ പാട്ടുപാടി നൃത്തം വെച്ചു. ഈ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരോടൊപ്പം ചെറുത്തു നിൽക്കുകയായിരുന്നു. അവിടുത്തെ വായിൽ നിന്നും തലയിൽ നിന്നും ചോര കുലുങ്കുത്തിയൊഴുകി. അത് കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹസ്രത്ത് മാലിക് റളിയല്ലാഹു അൻഹു രക്തം തുടച്ചുകൊണ്ടേയിരുന്നു. അത് ഭൂമിയിൽ വീഴാതെ സൂക്ഷിച്ചു. ഒരു പ്രവാചകന്റെ പരിശുദ്ധ രക്തം ഭൂമിയിൽ വീഴുന്നത് ആപത്താണ് അദ്ദേഹത്തിനറിയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ ചെറുത്തുനിൽപ്പ് തുടർന്നു. പരാജയം സുനിശ്ചിതമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ശേഷിച്ച സ്വഹാബികളോടുകൂടി ഉഹുദ് മല ഇടുക്കിലേക്ക് പിന്മാറുമ്പോൾ ഖാലിദ് ബിൻ വലീദും പടയും അവരെ തകർക്കാൻ ശ്രമിച്ചു. പക്ഷേ യുദ്ധതന്ത്രത്തിൽ അഗ്രകണ്ണിനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ തന്ത്രപൂർവം അവരുടെ കണ്ണു വെട്ടിച്ച് മലയിടുക്കിൽ സുരക്ഷിത സ്ഥാനത്തെത്തി. പിന്നെ ആ വഴിക്കു ചെന്ന ശത്രുക്കൾക്കാർക്കും അവരെ കാണാൻ കഴിഞ്ഞില്ല.
അവരുടെ കണ്ണുകളിൽ നിന്നും അല്ലാഹു തആല നബിതങ്ങളെയും സ്വഹാബികളെയും മറച്ചു പിടിച്ചതായിരിക്കാം. ഏതായാലും അത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി ഇന്നും അവശേഷിക്കുന്നു. വിജയ ശ്രീലാളിതരായ ഖുറൈശി പടക്ക് അന്ന് നബിയെ വധിക്കാൻ സാധിക്കാതിരുന്നത് ഒരു മഹാത്ഭുതം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അപ്പോൾ വളരെ അങ്കുലീപരിതമായ സ്വഹാബികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ മദീനയിലേക്ക് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നബി തങ്ങളെ വധിക്കാൻ ഖുറൈശികൾക്ക് കഴിഞ്ഞില്ല. ഇതിൽ പരം അത്ഭുതം മറ്റെന്തുണ്ട്? അല്ലെങ്കിൽ ഇതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു? അള്ളാഹു ഒരാൾക്ക് സംരക്ഷണം കൊടുത്താൽ അയാളെ വധിക്കാൻ ആർക്കാണ് സാധിക്കുക? മുസ്ലിം പട അന്നനുഭവിച്ച ദുരിതങ്ങൾക്ക് കയ്യും കണക്കൊന്നുമില്ല. മലയുടെ മർമ്മസ്ഥലങ്ങളിൽ നബിതങ്ങൾ നിർത്തിയ ഏതാനും വ്യക്തികൾ ചെയ്ത തെറ്റിന്റെ ഫലം എല്ലാവരും അനുഭവിച്ചു. ഉഹുദ് മലയുടെ താഴ്വര ചെന്നുകാണാൻ ഭാഗ്യമുള്ളവർക്ക് ഇപ്പോഴും ആ മലയുടെ രോദനം കേൾക്കാം. ഒറ്റപ്പെട്ടു തലയുയർത്തി നിന്നുകൊണ്ട് ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വീരചരമത്തിന്റെ ചരിത്രം സന്ദർശകരോട് പറയുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചതിക്കുഴിയിൽ വീണ ഭീകരരംഗം വിശദീകരിക്കുന്നു. സർവോപരി അന്ന് അച്ചട കലങ്കനം നടത്തിയവരെ പറ്റി ആ മല കേഴുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായിൽ നിന്നും തലയിൽ നിന്നും ചുടുരക്തമൊഴുകിയതോർത്തു മല വിലപിക്കുന്നു. 23 ഖുറൈശി പടയാളികൾ ഈ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. 70 സ്വഹാബികളും രക്തസാക്ഷികളായി. അള്ളാഹുവിന്റെ വഴിയിൽ വീരചരമം പ്രാപിച്ചവരെ മരിച്ചവരെന്ന് പറയരുതെന്നും അവർ അള്ളാഹുവിങ്കിൽ ജീവിച്ചിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുവെന്നും വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ മഹാത്മാക്കളുടെ തണൽ നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അവരിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം എന്നെന്നും വർഷിക്കട്ടെ. ഉഹദ് യുദ്ധ ചരിത്രത്തിന്റെ ഈ ലഘു വിവരണം ഇവിടെ വിലാമമിടുകയാണ്. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.